പ്രിയമുള്ള നാട്ടുകാരെ നിങ്ങൾ ഏവരെയും ഒരു സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഈ വർഷത്തെ മാതൃകാ അധ്യാപകനുള്ള അവാർഡ് നേടിയ നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷിന് ഇന്ന് വൈകുന്നേരം കല്ലാട്ടുകടവ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വമ്പിച്ച സ്വീകരണം നൽകുകയാണ്. മന്ത്രിമാർ, രാഷ്ട്രീയ സാഹിത്യ നായകന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വർണ്ണശബളമായ ചടങ്ങിൽ സംബന്ധിക്കാൻ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരുന്നത്. നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. അതിനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരി, എന്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നിങ്ങൾ എനിക്ക് നൽകിയ ഈ ഒന്നുമില്ല, ഞാൻ പറഞ്ഞതെല്ലാം എഴുതിയോ? അപ്പൊ തുടങ്ങാം. ഈ ഗേറ്റ് ഇവിടുന്ന് പൊളിച്ച് അപ്പുറത്താക്കണം. ഒരു ലോറി വരാനുള്ള സ്പേസ് വേണം. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു തിട്ട കിട്ടിയാ എല്ലാവർക്കും കൂടി ഇരുന്ന് വിശ്രമിക്കാം. ഇതാ കണ്ടല്ലോ, ബാസിസ് ട്യൂട്ടോറിയലിനെ കുറിച്ചുള്ള ഏകദേശ രൂപപ്പ പിടികിട്ടില്ലേ. ഇനി നിങ്ങൾ പറ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോണ എന്നെ വേണ്ടതല്ലാൻ. ആ ദോഷം പറയരുതല്ലോ, മരുന്നിനെന്ന് പറയാൻ ആത്മാർത്ഥതയുള്ള ഒരാളെങ്കിലും ഉണ്ട് ഇവിടെ, നമ്മുടെ ജോജി മാഷ്. മാഷ് ഇവരെയൊക്കെ അറിയോ? ടൗണിൽ പൗർണമി ബാർ നടത്തുന്നവരാ. നമസ്കാരം. കുട്ടികളെ ഇവിടെ ചേർക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് പറയല്ല, ബാസിസ് ട്യൂട്ടോറിയൽ പഠിക്കുന്ന കുട്ടികൾ നല്ല ശതമാനം മാർക്കോടുകൂടി ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഈ വർഷം കണ്ടോ സാറ്, ഇവിടെ കുട്ടികളുടെ ക്യൂ ആയിരിക്കും. ഈ വർഷം ആക്കണോ? ഇന്നോ നാളെയോ കാണാം ഇവിടത്തെ ക്യൂ. പക്ഷെ കുട്ടികളായിരിക്കില്ല, മുതിർന്നവരായിരിക്കും. മനസ്സിലായില്ല അല്ലേ? ഇവിടെയൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് ചാരായ ഷാപ്പ് തുടങ്ങാനുള്ള പരിപാടിയില്ല. അയ്യോ, അപ്പൊ ട്യൂട്ടോറിയൽ നിർത്തി വില ഉറപ്പിച്ച് 25,000 അഡ്വാൻസ് വാങ്ങി. ഒരു കലാക്ഷേത്രം മദ്യഷാപ്പാക്കി മാറ്റരുത്. ഇത് ചതിയാണ് സാർ. ഈ സ്ഥാപനം നിർത്തരുത്. ഈ നാട്ടിലെ കുട്ടികളുടെ ഭാവി ഇരുട്ടിലാകും. ഇനി ഇത് നടത്തിക്കൊണ്ട് പോയാൽ എന്റെ ഭാവി ഇരുട്ടിലാവും. ഇനി വന്നേ ഇത് പിടിച്ച് ഞാൻ പറയുന്നു. ഒരു മാസത്തെ ശമ്പളം അധികം ഉണ്ട്. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? പോയി പൊളിക്കാൻ പറ. ഏട്ടാ, കോളേജിൽ അഡ്മിഷന്റെ ലിസ്റ്റ് ഇട്ടു. എന്റെ പേരും ഉണ്ട്. പുതുമനയിലെ രാജ്യ പറഞ്ഞേ, അവൾക്കും കിട്ടിയെന്ന്. രാജ്യ എന്റെ മുതൽ ഹോസ്റ്റലിൽ നിന്നാണ് ഇത്ര പഠിക്കുന്നത്. അവിടെ ആകുമ്പോ ട്യൂഷനും കിട്ടും. അവളുടെ ആഗ്രഹം എഞ്ചിനീയർ ആവണോന്ന് അത്ര. കേട്ടോ അമ്മേ, രാജുടെ അമ്മ എന്നോട് ചോദിക്കുക പഠിച്ച എന്താകാൻ ആഗ്രഹമെന്ന്. ഞാനും വിട്ടില്ല, ഗമയിലങ്ങ് അടിച്ചു വിട്ടു ഡോക്ടർ ആവണോന്ന്. മതി മതി, അവളുടെ ഒരു ഡോക്ടർ. നീ പോയിട്ട് ചോറെടുത്ത് വെക്ക്. അമ്മ വിഷമിക്കണ്ട, ഏട്ടന് ജോലിയിലാതിരിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പോകാൻ വാശി പിടിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ദേവുന്റെ പഠിപ്പ് മുടക്കണ്ട അമ്മേ, എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. തോഴിമാരുമൊത്ത് ഉദ്യാനത്തിലിരിക്കുന്ന ദമയന്തി തന്റെ പ്രിയന്റെ അടുക്കലേക്ക് പോയാലോ എന്നാലോചിക്കുന്നതാണ് സന്ദർഭം. പൂന്തോട്ടത്തിലെ സാഹചര്യങ്ങൾ ഭൈമയെ അസ്വസ്ഥയാക്കുന്നു. ഈ അവസരത്തിലാണ് അരയന്നത്തിന്റെ വരം. ആദ്യം ആകാശത്തിലൊരു പ്രകാശം അവൾ കണ്ടു. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ സാക്ഷാൽ ചന്ദ്രബിംബം ഇറങ്ങി വരികയാണോ എന്ന് അവൾക്ക് തോന്നി. പ്രേമലതേ, മേനെ പ്യാർക്കിയാന്ന് വെച്ചാ എന്താ മാഷേ? മേനെ പ്യാർക്കിയായോ? നളചരിതത്തിൽ എവിടെയാണ് മേനെ പ്യാർക്കിയ? ചുമ്മാ അതല്ല, മൂന്ന് വട്ടം എഴുതിയിട്ടും പ്രീ ഡിഗ്രി കടക്കാത്തത്. എനിക്ക് ഹിന്ദി പഠിച്ചാ മതി. മാസം 100 രൂപയ്ക്ക് മലയാളവും ഇംഗ്ലീഷും കണക്കും. ഇനിയിപ്പോ ഹിന്ദി കൂടി പഠിപ്പിക്കാം. ഞാനിനി കാശ്മീരിലേക്ക് പോവല്ലേ? കാശ്മീരിലോ? ഇനി മുതൽ ഞാൻ അവിടെയാ താമസം മാഷേ. മാഷേ, ഇവളുടെ കല്യാണം ഉറപ്പിച്ചു. കുറച്ച് വടക്കുന്ന ചെറുക്കൻ ബന്ധത്തിലുള്ളത് തന്നെയാ.
അപ്പ തുടങ്ങിയതാ പെണ്ണിനെ ഹിന്ദി പഠിക്കണമെന്നുള്ള ആശ അപ്പ പിന്നെ നാളെ മുതൽ ഞാൻ ഹിന്ദി പഠിപ്പിക്കാൻ ശ്രമിക്കാം വേണ്ട മാഷേ അല്ല കാശ്മീരിലേക്ക് പോകുമ്പോൾ അല്പം ഹിന്ദി പഠിക്കുന്നത് നല്ലതാ കല്യാണം കഴിഞ്ഞാ പിന്നെ ഹിന്ദി പഠിച്ചാൽ എന്താ മലയാളം പഠിച്ചാൽ എന്താ മോളെ മാഷിന് ഒരു ചായ എടുത്തു കൊടുക്ക് जीविकोलूर्ण പ്രായമായ പെമ്പിള്ളേരുടെ മേൽ ആശ വെക്കരുതെന്ന് ദേ എൻ്റെ നാവ് ചൊറിഞ്ഞു വരുന്നു ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും ഇട പ്രേമലേതര ട്യൂഷൻ നിർത്തിയെന്ന് ഓ സന്തോഷം ആ ട്യൂട്ടോറിയൽ നിർത്തിയത് ഏതായാലും നന്നായി ആ സ്ഥാപനം കൊണ്ട് അവിടുത്തെ അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ഒരു പ്രയോജനവുമില്ല എന്നെ പോലെ ബിഎഡും പഠിച്ച് ഒരു അധ്യാപകനാകാനുള്ള യോഗ്യത നേടിയവനാ നീ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പരിഗണിക്കരുത് ഇട ഈ വാദ്യാര് പണി എനിക്ക് പറ്റിയതല്ലെന്ന് നിനക്കറിയാമല്ലോ എൻ്റെ പ്രാർത്ഥന പടച്ചോൻ കേട്ടു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കോയാമന്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതാഭിലാഷം സഫലമാകാൻ പോകുന്നു എടാ എൻ്റെ വിസ ശരിയായെന്നും പറഞ്ഞ് ദാ ബോംബെന്ന് ടെലിഗ്രാം വന്നു ഇനി ഏറിയ രണ്ടോ മൂന്നോ ദിവസം അതിനകം കുഞ്ഞാലിക്കുട്ടി ബോംബെന്നും പറക്കും 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 അതിനെ എൻ്റെ ബാപ്പ സമ്മതിച്ചിട്ടുണ്ടേ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മലപ്പുറം സ്കൂളിൽ ജോലി കിട്ടിയ ഗൾഫിൽ പോകാൻ സമ്മതിക്കില്ലെന്ന് ബാപ്പ ഗൾഫിൽ നിന്ന് വിസ വന്ന മലപ്പുറത്തേക്കില്ലെന്ന് ഞാൻ ഇപ്പോ തോറ്റതാരാ ചിലപ്പോ കിട്ടാണ്ടിരുന്നാലോ എന്ന് കരുതി രണ്ടടത്തേക്ക് ടെലിഗ്രാം ഇട്ടായിരിക്കും ചിലപ്പോ ശരിയായിരിക്കും ഇതിപ്പോ ഉടനെ പുറപ്പെടണമെന്നാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെന്ന് ശ്രമിച്ചാൽ മലപ്പുറം വരെ പോയതിനാടാ ഫ്ലൈറ്റ് മലപ്പുറത്തേക്കാ ഞാൻ ബോംബെക്ക് പോകുന്ന കാര്യമാ പറയുന്നത് ബോംബെയില ആ നടക്കില്ല കുഞ്ഞാലി നടക്കില്ല സൂര്യ ഞാൻ എന്ത് തീരുമാനിച്ചോ അത് ഇവിടെ നടക്കണം മലപ്പുറത്തേക്കോ മഞ്ചേരിയിലേക്കോ പൊന്നാനിയിലേക്കോ എവിടെ വേണമെങ്കിലും പോകായിരുന്നു ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ബാബാക്ക് ബുദ്ധി ഉപദേശിക്കാൻ വളർന്നിട്ടില്ല പറഞ്ഞു കൊടുക്കണി സുഹറാ ഞാനും ഹാജിയാരും തമ്മിലുള്ള ബന്ധം ഇന്ന് ഇന്നലെ തുടങ്ങിയതാ ഹാജിയാരോ മൊല്ലാക്കയോ ആരാവശ്യപ്പെട്ടാലും ഞാൻ ഗൾഫിലേക്കേ പോകുന്നുള്ളൂ അത് പറഞ്ഞു അപ്പൊ എന്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ല അല്ലേ ചോദിക്കണി സുഹറാ അപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല അത് ചോദിക്കാത്ത ഇപ്പൊ തന്നെ ചോദിക്കും തർക്കുത്തരം പറഞ്ഞാൽ ഉടല്ലേ പെടലിക്ക് പിടിച്ച് പുറത്താക്കും പറഞ്ഞേക്ക് സ്കൂളിൽ പോയിട്ട് ഇല്ലെങ്കിൽ വേണ്ട തടിക്കച്ചോളം നോക്കി ഇവിടെ തന്നെ കഴിഞ്ഞാ പോരെ എന്നാ പിന്നെ ബാപ്പാട് ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നു വിചാരിക്കണ്ട ഇതിലൊരു തീരുമാനം ഉമ്മ ഉണ്ടാക്കണം പടച്ചോനെ പറഞ്ഞു കൊടുക്കടി എന്ത് ആ മമ്മദ് കുട്ടിയുടെ മകൻ ഷാഹുല് ബാപ്പാനെ നിക്കരിച്ചിട്ട് ദൂബായി പോയി എന്നിട്ട് എന്തായി അവിടെ കിടന്ന് വയ്യത്തായി ആ വയ്യത്ത് കാണാനെങ്കിലും ഒത്തായി നാട്ടുകാർക്ക് അത് പോട്ട് ആ ഹൈഡ്രോസിന്റെ കാര്യം തന്നെ എടുക്ക് ഒരേ ഒരു മോനാണ് ഉണ്ടായിരുന്നത് ബാപ്പാന്റെ മയ്യത്ത് കാണാൻ വന്നെത്താൻ പറ്റിയോ ഓനെ ബാപ്പാക്ക് മയ്യത്ത് മയ്യത്ത് എന്നുള്ള ഒറ്റ വിചാരമുള്ളോ കൊറേ കാലം മലപ്പുറത്ത് പോയി മാഷു വേല നോക്കി തിരിച്ചെത്തുമ്പോഴേക്കും പള്ളിവക ഒരു സ്കൂൾ കെട്ടാമെന്നാണ് നമ്മുടെ വിചാരം അപ്പോഴാണ് ഓട്ടി ഒരു തുപ്പായി ബാപ്പ പറഞ്ഞത് അനുസരിക്കിന്റെ മോനെ എന്ന് മാത്രം പറയല്ലേ ഉമ്മ അവസാനമായിട്ട് കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാപ്പായെ ധിക്കരിച്ച് മോൻ ദുബായിക്ക് പോയി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് ഈ കാര്യത്തിൽ നിന്റെ ബാപ്പയുടെ പക്ഷത്താ ഞാൻ മലപ്പുറത്തേക്ക് പോവുക അതേ നിവൃത്തിയുള്ളൂ സ്വന്തം നാട്ടിൽ പഠിച്ച തൊഴിൽ കിട്ടിയത് കളഞ്ഞിട്ട് എണ്ണപ്പാടത്ത് പോയി കിടന്ന് വിയർപ്പൊഴുക്കേണ്ട വല്ല കാര്യമുണ്ട് മതി മതി നിന്റെ ഉപദേശം കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതുമായി നല്ല ബുദ്ധി വല്ലതും തോന്നെങ്കിൽ പറ അതിനാ നിന്നോട് ചോദിച്ചത് ഇതാ ദൈവത്തിന്റെ ഓരോ കളിയെന്നൊക്കെ പറയുന്നു എന്റെ ഗതികേട് നീ ഒന്ന് നോക്കൂ ട്യൂട്ടോറിയൽ നിർത്തും ഉണ്ടായിരുന്ന ട്യൂഷനും പോയി
നിനക്കോ കിട്ടിയപ്പോ രണ്ട് കയ്യിൽ ആ അതായപ്പോ കുരുക്കായത് രണ്ടു ദിവസം മുംബൈ ടെലിഗ്രാം വന്നിരുന്നെങ്കിൽ ബാപ്പയുടെ ഉടക്കം ഒഴിവാക്കാമായിരുന്നു ബാപ്പയോട് പിണങ്ങേണ്ടി വന്നാലും ശരി ഞാൻ ഗൾഫിലേക്കേ പോകുന്നുള്ളൂ എന്നാ പിന്നെ ബാപ്പയോട് പറഞ്ഞ് ആ ജോലി എനിക്ക് വാങ്ങിച്ചാ ബാപ്പയുടെ സുഹൃത്തല്ലേ ഹാജിയാർ നീ പറഞ്ഞ നടക്കും നീ എന്താ ആലോചിക്കുന്നത് ആരോടും പറയാതെ നിനക്കെങ്ങനെ ഈ ജോലി വാങ്ങിച്ചു തരുമെന്നാ ഞാൻ ആലോചിക്കുന്നത് അതെങ്ങനെ എനിക്കേതായാലും ഗൾഫിൽ പോയേ പറ്റൂ നിനക്കാണെങ്കിൽ ഒരു ജോലിയും വേണം ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ നീ കുഞ്ഞാലിക്കുട്ടിയായി മലപ്പുറം സ്കൂളിലേക്ക് പോകുന്നു ആ ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ കോയാമഞ്ചലിൽ കുഞ്ഞാലിക്കുട്ടിയായി മലപ്പുറം ഹാജിയാരുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു നിനക്ക് ഭ്രാന്തുണ്ടോ ആൾമാറാട്ടത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ അഞ്ചോ ആറോ കൊല്ലം ജയിലിലിടും അല്ലാതെ തൂക്കി കൊല്ലൊന്നുമില്ലല്ലോ ആ എടാ ഹാജിയാർ എന്നത് ഇത്ര ഉള്ളപ്പോഴേ മറ്റേ കണ്ടിട്ടുള്ളൂ അന്ന് എനിക്കൊരു രണ്ടോ മൂന്നോ വയസ്സ് കാണും അന്ന് കണ്ട ആ പീക്കിരി ചെറുക്കൻ ഇപ്പൊ വളർന്ന് വലുതായി ബി എ ബി എഡ് ഒക്കെ പാസ്സായി എന്നറിയാന്നല്ലാതെ ഈ കൊല്ലത്തിൽ ഹാജിയാർ എന്നെ കണ്ടിട്ടില്ല അതുകൊണ്ട് ആ അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് ഒരു കള്ളക്കളി അത്രേ ഉള്ളൂ എന്നെ കൊണ്ടാവില്ല ആ ഇതാ നിനക്ക് ഒരു ജോലിയും കിട്ടാത്തത് എടാ നിനക്ക് നിന്റെ പെങ്ങളെ കോളേജിൽ അയക്കണ്ടേ നിന്റെ കുടുംബം നോക്കണ്ടേ ഇതൊക്കെ എങ്ങനെ നടക്കും കൂടിയ രണ്ടേ രണ്ട് മാസം അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒരു വിസ ഒപ്പിച്ച് ഞാൻ നിന്നെ അക്കരക്ക് എത്തിക്കില്ലേ ഒക്കെ ശരിയാ നിന്റെ ബാപ്പ ഇതറിയുമ്പോ ദുബായിൽ നിന്ന് വരി വരിയായി പണം ഇങ്ങെത്തുമ്പോ ബാപ്പയുടെ ചൂടൊക്കെ പമ്പ കിടക്കും അതൊക്കെ പിന്നത്തെ കാര്യം മകനെ കാണാൻ നിന്റെ ബാപ്പ സ്കൂളിലോട്ടാണ് കയറി വന്നാൽ ആ അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണെന്ന് പറഞ്ഞ് നടക്കുന്നത് റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല അത് നീ മനസ്സിലാക്കണം ജോജി എന്റെ ഭാവി ഇപ്പൊ നിന്റെ കയ്യിലാണ് നീ എന്നെ നിരാശപ്പെടുത്തരുത് ഉടനെ ഒരു മറുപടി പറയണ്ട ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി രാജിയുടെ അമ്മ എന്നോട് ചോദിക്ക പഠിച്ച് എന്താകാനും ആഗ്രഹമെന്ന് ഞാനും വിട്ടില്ല ഗമയിലങ്ങ് അടിച്ചു ഡോക്ടർ ആവണമെന്ന് എന്താണ് പറഞ്ഞിട്ട് പോയത് ബാപ്പാനെ ധിക്കരിച്ച് പോകാൻ ദൂവാക്കി പോയി നാട്ടുകാരെ കൊണ്ട് പറയിക്കരുതെന്ന് അല്ലേ പറയട്ടെ ചുമ്മാ പറയട്ടെ പോയിക്കോ ദൂബായിലോ ആഫ്രിക്കയിലോ എവിടെ വേണോ പോയിക്കോ പിന്നെ ഈ പടി കയറരുത് നമ്മള് നിന്റെ ബാപ്പയും അല്ല ഇങ്ങനെ ഒരു ഓണം ചമക്കില്ല ബാപ്പ ഉണ്ടണ്ടാ ഉമ്മ എന്തിനാ ഇനി അനുസരണ കേട് കാണിക്കാനാ കാരണം ഒരു വെളിവില്ലാണ്ട് നടക്കാണ് എന്റെ ബാപ്പ നിങ്ങളെങ്കിലും ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ഉമ്മയല്ല പടച്ചോം എന്ന് പറഞ്ഞാലും ശരി ബാപ്പാന്റെ സമ്മതത്തോടു കൂടി നിന്റെ മോൻ ദുബായിൽ പോവില്ല അത് തന്നെ ഞാനും പറയണത് ബാപ്പാന്റെ സമ്മതം ഇല്ലാണ്ട് കുഞ്ഞാലിക്കുട്ടി ദുബായി പോണില്ല അതെ ബാപ്പ ബാപ്പാന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ ഞാൻ മലപ്പുറത്തേക്ക് പോകുന്നുള്ളൂ മാഷായിട്ട് ആലോചിച്ച് നോക്കിയപ്പോ എനിക്കും തോന്നി ബാപ്പ പറയുന്നതാണ് ശരിയെന്ന് ഇപ്പൊ സന്തോഷമായില്ലേ ഞാൻ ആ പെട്ടിയൊക്കെ എടുത്തൊന്ന് ശരിയാക്കി വെക്കട്ടെ ഇനി മയ്യത്ത് കാണാൻ പറ്റുമോ എന്നുള്ള ബേജാറ് വേണ്ട എങ്ങനെയുണ്ട് ഓ എന്റെ മോനാണ്ടി ദേവു ആ ബാഗിങ് എടുക്കുമ്പോളെ ഏത് കൂട്ടുകാരനെ ഏട്ടന് ജോലി ശരിയാക്കിയത് അത് നിനക്ക് പറഞ്ഞാൽ അറിയില്ല പണ്ട് ഞങ്ങൾ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാ മോനെ മാഷായിട്ട് തന്നെയാണോടാ ഒന്നും പറഞ്ഞിട്ടില്ലമ്മേ ചെല്ലട്ടെ കിട്ടണത് ചെയ്യും അവിടെ ചെന്നാലും അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി കുളിച്ചു തൊഴണേ ശരിയമ്മ അത് പിന്നെ ഏട്ടനോട് പ്രത്യേകം പറയണം അമ്മേ ദിവസം ഒരു തവണയെങ്കിലും അമ്പലം കണ്ടില്ലെങ്കിൽ ഏട്ടന് ഉറക്കം വരുമോ ഓടിയാ സത്തേ ദൈവത്തിന്റെ കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നത് ദേവ് കൂട്ടുകാരിയോട് പറഞ്ഞോളൂ കോളേജിൽ വരുന്നുണ്ടെന്ന് അമ്മയെ മരുന്ന് കഴിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ വരട്ടെ എന്നാ പിന്നെ ഇറങ്ങുക സമയമായി സ്റ്റാൻഡ് വരെ ഞാനും വരാം കുഞ്ഞേ വേണ്ട മാവ ഞാൻ വരാത്തതിൽ ആദ്യാർ ചിലപ്പോ കേറിയിക്കുമായിരിക്കും ഇവിടുത്തെ നേരമില്ലായ്മ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ബസ് പോറായി ഞാൻ പോട്ടെ ചെല്ലി ഒരാൾ കയറാനുണ്ട് അടിമില്ലേക്ക്
മൂത്രപ്പുര വാഴിക്കുന്നത്. ഓ ബാപ്പ പോയി, നീ വാ. ഓ ബാപ്പാടെ കണ്ണു വിട്ടിട്ട് ദുബായ് പോകുന്നത് പാട്. സത്യം പറഞ്ഞാ എനിക്ക് ഇപ്പോഴേ നെഞ്ചിടിപ്പ് തുടങ്ങി. എന്തിന് ചേട്ടാ, നീ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാ ഞാൻ എന്ത് സമാധാനത്തിൽ പോവും? ഇട, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണം, ആത്മധൈര്യം, മനക്കട്ടി, മനസ്സിലായോ? എന്റെ ഭഗവതി രക്ഷിക്കണേ. എന്താ വിളിച്ചത്? ഭഗവതി. ഓ പടച്ചോനെ, ഇവൻ കൊളവാക്കും. എടാ റബ്ബേ എന്ന് വിളിയടാ. ബുദ്ധിപൂർവം കളിച്ച എത്ര കാലം വേണമെങ്കിലും നിനക്ക് അവിടെ നിൽക്കാം. അപ്പൊ ഇത് പെർമനന്റ് ആക്കാനാ നിന്റെ പ്ലാൻ? എന്നാ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം? നീ ചൂടാകാതെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താണെന്ന് വെച്ചാ നീ പറ. ആദ്യം നീ ബാഗ് തൂക്ക്, എന്നിട്ട് പറയാം. ആദ്യം പറ പിന്നെ തൂക്കാം. നീ ബഹളം വെക്കാതെ ഞാൻ അവിടെ ചെന്ന് 2 മാസം, ഓൺലി 2 മന്ത്സ്, അതിനു മുമ്പ് നിന്റെ വിസയും എത്തും. കുഞ്ഞാലിക്കുട്ടിയാണ് പറയുന്നത്. മാഷന്മാർക്ക് അവിടെ നല്ല ഡിമാൻഡാന്നാ കേട്ടത്. അതിനുള്ള വിസ നീ ഒപ്പിച്ചാ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഇത് പിടിക്ക്. ഇതെന്താ വിസ? അല്ലടാ, ഇതെന്റെ ബാപ്പയ്ക്ക് ഞാൻ എഴുതുന്ന കത്തുകളാ. നീ അവിടെ ചെന്ന് ആഴ്ചയിൽ 1 വീതം മലപ്പുറത്തുനിന്ന് ബാപ്പയ്ക്ക് പോസ്റ്റ് ചെയ്യണം. ഇത് 2 മാസത്തേക്കുള്ള കത്തുകളുണ്ട്. ഇത് തീരുന്നതിന് മുമ്പ് നിന്റെ വിസ വരും. മനസ്സിലായില്ലേ? ആ, എനിക്കുള്ള ട്രെയിന് സമയമായി. നീ ആ 10:30 മലപ്പുറം ബസ്സിൽ പോയിക്കോ. ഏ, പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ, ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ആചാർക്ക് ഒരു സംശയവും തോന്നരുത്. ഇന്നു മുതൽ നീ ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയല്ല, കോയാ മനസ്സിലിൽ കുഞ്ഞാലിക്കുട്ടി. അല്ല, കോയാ മനസ്സിലിൽ കുഞ്ഞാലിക്കുട്ടി. കോയാ മനസ്സിലിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തിനടാ ഈ ചന്ദനക്കുറി? നീ ധൈര്യമായിട്ട് പോ. ജോജി. എന്താ? ഓ, ജോജി അല്ല, കോയാ മനസ്സിലിൽ കുഞ്ഞാക്കുട്ടി. അസ്സലാമു അലൈക്കും. മാലിക്കും അസ്സലാം. എന്താ? ഒന്നുമില്ല. എന്തോ ചോദിച്ചല്ലോ. ഇല്ല, ഞാനൊരു പാട്ട് പാടിയതാ. ഉസ്ലാം പെട്ടി പെൺകുട്ടി. രാവിലെ കളിയാക്ക, വെറുതെ സ്പർദ്ധ ഉണ്ടാക്കണ്ടോ. ഇത് കുറുപ്പത്തെ തറവാട്ടുകാരുടെ പ്രശ്നമാണ്. ഇങ്ങനെ തല്ലി ചവയ്ക്കാൻ മാത്രം ചാത്തുണ്ട് കുറുപ്പത്തുകാരുടെ. എന്ത് തെറ്റായത്? പറ എന്ത് തെറ്റായതെന്ന്. ശമ്പള കുടിശ്ശിക തീർത്തു തന്നാലേ പണിയെടുക്കൂ എന്ന് പറഞ്ഞതിനാ എന്നെ എന്റെ കെട്ടിയോളി തല്ലിയത്. രണ്ടും തടിയുണ്ടെന്ന് കരുതി പാവങ്ങളുടെ മെക്കിട്ടുകാരാന്ന് കരുതണ്ട. അന്ത്യമൊക്കെ ശരീരത്തിൽ ഒഴുകുന്ന ചോര തന്നെയാ ഓന്റെ ശരീരത്തിൽ ഒഴുകണേ. ആളും പേരും ഉള്ളവരോട് വേണം യുദ്ധത്തിന് പോവാൻ. പോയി പറഞ്ഞേക്ക് കുറുപ്പത്തുകാരോട്. ആരാടാ എന്നെ തല്ലിയേ? ആരാ തല്ലിയേ? തിരിച്ചടിക്കാൻ, തിരിച്ചടിക്കാൻ. Thank you.
ഇനിയും ഇണ്ടാണ്ടിരുന്നാലേ ആജിയായിട്ട് അടിയാളം വരാൻ വേണ്ടി വരും നമ്മളൊക്കെ. ഏട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, തലയെടുത്തോണ്ട് വരാം ഞങ്ങളവന്റെ. രണ്ടേച്ച് വരാൻ പറഞ്ഞാ കൊന്നേച്ച് വരുന്ന പാരമ്പര്യമാണ് നമ്മുടേത്. പക്ഷെ ഇപ്പൊ ഹാജിയാരോട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല, നാട്ടുകാർ മുഴുവൻ ഇടവശത്താ. ഹാജിയാരെ ഒതുക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂളും ഹാജിയാരെയും കാണുമ്പോ നിന്റെ മനസ്സ് പതറരുത്, ധൈര്യമായി ഇടത്തേക്കാലം വെച്ച് മുന്നോട്ട് പോടാ. എന്ത് ധൈര്യം വേണ്ട സ്കൂൾ വണ്ടി തവണ മോട്ടിച്ചേ പറ അന്റെ ബാപ്പാന്റെ സമ്പാദ്യം ഉണ്ടാക്കി അല്ലേ ഈ സ്കൂള്? ഒരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല, നമ്മുടെ കുട്ടിയല്ലേ. വേണ്ട പാഷേ, മരുമോനല്ല മയ്യത്താ നമ്മുടെ ബാപ്പയാലും ശരി, കള്ളം കാണിച്ചാൽ നമ്മൾ പൊറുക്കൂല. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത ഒഴിവുണ്ടാക്കി അനക്ക് ഇവിടെ ജോലി എന്നത് തെണ്ടി തിരിഞ്ഞിരുന്ന കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് പോയിട്ട് കണ്ട മുമ്പേ. മാഷേ, സ്കൂൾ ഫണ്ടിൽ നിന്ന് പണം കെട്ടവന്റെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? അത് നിങ്ങൾ അവന്റെ പേരിൽ എടുത്തോളി. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. എന്താ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ കുഞ്ഞാലിക്കുട്ടി, പുതിയ മാഷായിട്ട്. ആഹാ, നമ്മുടെ കോയ സാഹിന്റെ മോന. എന്താ ഈ വേഷത്തില്? മോൻ വലിയ പുരോഗമനക്കാരനാണെന്നാണല്ലോ കോയ സാബ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെന്താ ഈ കോലത്തില്? വെറുതെ അല്ല എന്നെ കണ്ടിട്ട് പെട്ടെന്ന് പിടികിട്ടാഞ്ഞത്. ഈ സ്കൂളിൽ മാഷായിട്ട് വരുമ്പോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല, ഈ വേഷത്തിന്റെ ആവശ്യവുമില്ല, ഇസ്ലാമാണെന്ന് വിളിച്ചറിയിക്കേണ്ട കാര്യവുമില്ല. വാ കുഞ്ഞാലിക്കുട്ടി. അങ്ങനെ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ തടി തപ്പി. ബി എക്ക് നല്ല മാർക്കുണ്ടല്ലോ, പിന്നെന്താ ബി എറ്റിന് കുറഞ്ഞു പോയത്? ആ സമയത്ത് തടിമില്ലിന്റെ ചുമതല എനിക്കായിരുന്നു. നല്ലത്, പ്രായമായ മക്കള് ബാപ്പാനെ സഹായിക്കും. ഉദ്യോഗമൊന്നും കിട്ടിയില്ലെങ്കിലും സ്വന്തമായൊരു തൊഴിൽ വരികയാവുമല്ലോ. അനക്ക് രണ്ട് രണ്ടര വയസ്സുള്ളപ്പോ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്, അന്ന് എനക്ക് കുറെ കൂടെ നിറമുണ്ടായിരുന്നു. എന്റെ മോൻ സലീമ, നീയും ഒരേ പ്രായക്കാരാ. പടച്ചോനോനെ നേരത്തെ അങ്ങ് വിളിച്ച് ബാപ്പ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഏതായാലും നാളെ വെള്ളിയാഴ്ചയല്ലേ, നല്ല ദിവസമാ, ജുമാ പിരിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്തു. ശരി, താമസം നമ്മുടെ വീട്ടിൽ തന്നെ ആവാം, പള്ളിയുടെ അടുത്താ വീട്. പള്ളി പോയി വരാനും എളുപ്പം. പ്രൈവറ്റായിട്ട് എം എ എഴുതണം, അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും താമസിച്ചാൽ. എന്റെ ബാപ്പാന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാ, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല. എന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ആ മാഷേ, ഇത് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞാലിക്കുട്ടി പുതിയ മാഷ്. ഇത് മുകുന്ദൻ മേനോൻ, ഹെഡ് മാഷ്. നമസ്കാരം. ആ മാഷന്മാർക്ക് താമസിക്കാൻ സ്കൂളിന്റെ വക ഒരു വീടുണ്ട്, അവിടെ ഇപ്പോ അലിയാർ മാസ്റ്റർ മാത്രല്ലേ ഉള്ളൂ. അതെ, തൽക്കാലം അവിടെ ആക്കിയാലേ താമസം. ശരി. ഈ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയാണ് ലൈബ്രറി. നമ്മൾ പറഞ്ഞു വന്നത് ആചാര് പറഞ്ഞാ പറഞ്ഞതാ, പിണങ്ങിയാ ഞെക്കിക്കൊള്ളും, ഇണങ്ങിയാ നക്കിക്കൊള്ളും, അതാ സ്വഭാവം. അപ്പൊ രണ്ടായാലും മരണം തീർച്ചയാണോ? അങ്ങനെയല്ല, ആത്മാർത്ഥത കാണിച്ച ചങ്ക് പറിച്ചേരുന്നു പറയായിരുന്നു. അതുകൊണ്ടല്ലേ മൂപ്പര് വിരലൊന്നു ഒളിച്ചാ മതി, ഈ നാട്ടുകാർ മുഴുവനും കൂടെ നിൽക്കും. പാവങ്ങളോട് ഇത്രയും കരുണയുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചുമ്മാ പാവപ്പെട്ട ഒരു യുവാവ് ജീവിക്കാൻ മറ്റു വഴിയൊന്നും കാണാഞ്ഞ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു കള്ളത്തരം കാണിച്ചു എന്നറിഞ്ഞ ഹാജിയാരെ ക്ഷമിക്കുമല്ലേ? ക്ഷമിക്കും, ക്ഷമിക്കും, പക്ഷെ തല കാണില്ല എന്ന് മാത്രം. പിന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഈ നാട്ടിലൊരു കൂട്ടരുണ്ട്, കുറുപ്പത്ത് വീട്ടുകാർ. ഹാജിയാരുമായിട്ട് വലിയ ശത്രുതയില്ല. ഈ രണ്ട് കൂട്ടരോടും നേരത്തെ നേരെ ഒന്ന് സംസാരിക്കാൻ ചങ്കുറപ്പുള്ള ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ. ഞാൻ ഡിസിപ്ലിൻ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും, അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അച്ചടക്കവും ആത്മാർത്ഥവും ഇല്ലാത്ത ഒരിടത്തും വിദ്യാഭ്യാസത്തിന് വേരോടാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ അച്ചടക്കത്തിൽ ഭംഗം വരുത്തുന്നത് ആരായാലും
ഞാൻ മുഖം നോക്കാതെ ശിക്ഷ നടപ്പാക്കും. എന്താ കളിക്കുന്നത്? ഞാൻ ഹൈ ജമ്പിന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇന്നലെ തനിക്കൊരു മെമ്മോ വരുന്നുണ്ട്, ഒരു ഷോ കോസ്റ്റിനുള്ളിൽ സമാധാനം പറയണം. അത്രേ ഉള്ളൂ. സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സാധാരണ പൗരൻ മതിലി ചാടുന്നത് കുറ്റകരമാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ, ഒരു അധ്യാപകൻ മതിലി ചാടി സ്കൂളിലേക്ക് വരുന്നത് തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവലിലോ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ ചാടിയാല്? മാഷാണല്ലേ. അതെ, എങ്ങനെ മനസ്സിലായി? നല്ല ഡിസിപ്ലിൻ. അതാ ഹെഡ് മാസ്റ്ററുടെ പ്രത്യേകത. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ചെറ്റയോ? ഒരു സ്കൂളിന്റെ പുരോഗതിയെ മാത്രം ലക്ഷ്യമാക്കി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു അധ്യാപകനെ പ്രകോപനപരമായി യാതൊരു കാരണവുമില്ലാതെ ഒരു ഹെഡ്മാസ്റ്റർ ചെറ്റയെന്ന് വിളിക്കുന്ന തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവലി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും, ഞാൻ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്യും. ലേറ്റ് ആയി ശിക്ഷ അടപ്പാക്കാൻ കാത്തിരിപ്പുണ്ട് രാജിയാര്. ഇല്ല മാഷേ, ഞാൻ ചെറ്റയാണെങ്കിലും ചെറ്റത്തരമില്ലാത്തൊരു ഹൃദയം എനിക്കുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യില്ല. കൊള്ളാം. മാഷന്മാരുടെ ഡിസിപ്ലിൻ ഇതാണെങ്കിൽ കുട്ടികളുടെ ഗതി എന്തായിരിക്കും? ഇതാരേ ഈ അത്ര ചുടക്കാരൻ? അത്രല്ല, അധ്യാപകനാ. അല്ലോ, പുതിയ മലയാളം മാഷ കുഞ്ഞാലിക്കുട്ടി. സലാമുണ്ട്. കൊള്ളാം, അരങ്ങേറ്റം അസലായി. സഹപ്രവർത്തന്റെ കാല് വാരിക്കൊണ്ട് തന്നെ വേണം. ഇത് ഡ്രില്ല്. അലയാർ സ്വദേശം കൂത്തുപറമ്പും. ആ മാഷ പറഞ്ഞ കേട്ടല്ലോ, ഈ സ്ഥാപനത്തിൽ ഒരൊറ്റ ചറ്റം മതി, രണ്ടെണ്ണം വേണ്ട. ഇന്നു മുതൽ മാഷ അലിയാരുടെ കൂടെ താമസം. ഇവിടെ താമസം? അത് മാഷ തീരുമാനിച്ചാ മതിയോ? ഇത് എന്റെ തീരുമാനമല്ല, അലിയാരെ തീരുമാനമാ. അലിയാരുടെ ഓരോ തീരുമാനങ്ങൾ വളരെ സന്തോഷം. എന്നാ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോവാം. മാഷിന് ക്ലാസ് എടുക്കാം. ക്ലാസ് കഴിഞ്ഞു. ഒരു ക്ലാസ് എടുക്ക്. അതെ, ക്ലാസ് എടുക്കാം. ഇതാണ് വീട്. എങ്ങനുണ്ട്? കൊള്ളാം, നല്ല സൗകര്യമുള്ള വീട്, എനിക്കിഷ്ടമായി. എന്നാ ഹാജിയാരോട് ഇതങ്ങ് എഴുതി തരാൻ പറയാം. തമാശ മുറിയാ കാണിച്ചാ. തമാശ പറഞ്ഞ പിടിച്ചു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മുറി. നല്ല കാറ്റ്, വെളിച്ചം, പോരെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇവിടെയാണ് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാഷക്ക് ഞാൻ ഈ മുറി തരൂല്ല. ആ മുറി മാഷക്ക് ഇഷ്ടമാവും. മനസ്സിലിരിപ്പ് കൊള്ളാം. ഈ കാണുന്ന ജനാലകൾ തുറന്നിട്ടാ കാണാം കണ്ണെത്താത്ത ദൂരത്ത് പാടശേഖരങ്ങൾ, രാത്രിയിൽ നേർത്ത നിലാവെളിച്ചം. മനസ്സിന് പ്രയാസം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ജനാലകൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് നോക്കി നിൽക്കും. ദുഃഖങ്ങളെല്ലാം ഓടി മറിയും. പിന്നെ പ്രകൃതിയും ഞാനും മാത്രമാകും. ദാ നോക്കുമാഷേ. വയലില്ലെങ്കിലും മെയിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ മുറി ഞാൻ മാഷക്ക് തരൂല്ല. മാഷടെ മുറി ഞാൻ കാണിച്ചു തരാം. ഇതാണ് മാഷ്ടർ മുറി. ഏകാന്തതയുടെ കൂടുതൽ വർണ്ണന വേണ്ട, ഞാൻ തന്നെ കയറി നോക്കിക്കോളൂ. അയ്യേ, ഇത് റൂമാണോ? മനുഷ്യനെങ്ങനെ ഇതാത്ത ഉറങ്ങും? അതുകൊണ്ടല്ലേ മാഷക്ക് വന്ന്. അവിടെ മുഴുവൻ ചെലന്തി വിലയാണ്. അതെ. ലൈറ്റ് ഇല്ല? ഇല്ല. ഫാൻ ഇല്ല? ഓ, അവിടെ കൈതാൻ ഫാൻ. ഹാജിയോട് പറ കിടക്കാൻ എ സി ഫിറ്റ് ചെയ്തരാൻ. 300 ശമ്പളക്കാരി എ സിയിലേ കിടന്നു ഉണങ്ങും. ഇയാൾ ആരാ? ഹൈദരാബാദ് നൈസാമോ? അത് മനസ്സിലായി. അമ്പലത്തിൽ പിന്നെ തേങ്ങ അല്ലാതെ മാങ്ങ ഉടയ്ക്ക. മഹാരാജാവിന്റെ കാലത്ത് തന്നെ ഹിന്ദുക്കൾക്ക് മുഴുവൻ ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്താം എന്നൊരു വിളംബരം നടത്തിയിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം. പൊതുവിജ്ഞാനം തീരെ ഇല്ലല്ലേ. മാറു മാറു. അയ്യോ, ഉടയ്ക്കരുത്. എന്റെ പണി കളയരുത്. ആ നാളികേരം ഞാൻ നേരി, ഞാൻ ഉടച്ചോളാം. അത് ശരി. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച തേങ്ങ താൻ ഉടച്ചിട്ട് അതിന്റെ പുണ്യം തനിക്ക് കിട്ടണം. തന്റെ പ്ലാൻ കൊള്ളാം. വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരം അത് നിങ്ങളായിട്ട് മുടക്കാനുണ്ടല്ലോ. കുറുപ്പത്ത് വീട്ടുകാരും കാര്യസ്ഥനായി ഞാനും നാട്ടുകാരും അത് പുറക്കില്ല. എന്താചാരം? കുറുപ്പത്തെ കുടുംബോംഗ ക്ഷേത്രമാണിത്. ഇന്ന് തൃക്കാർത്തിക നാളും. ഈ നാളിൽ കുറുപ്പത്ത് തറവാട്ടിലെ ഒരു കന്യക വന്ന് വിളക്ക് വെക്കാതെ നാട്ടുകാർ പ്രവേശിക്കാൻ പാടില്ല. അതാ പാരമ്പര്യമായി നടന്നു വരുന്ന മാമൂല്. ഇതറിയില്ലേ? കുറുപ്പത്തെ കന്യക്ക് എന്താ കൊമ്പുണ്ടോ? ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാ.
അവിടെ വെറുതെ റിസർവേഷനും വെയിറ്റിംഗ് ലിസ്റ്റും ഒന്നും ഉണ്ടാക്കരുതേ പ്ലീസ് അയ്യോ ഗൗരി കുഞ്ഞി അറിയില്ലേ പിന്നെ എന്തിനാ നിന്റെയൊക്കെ സേവനം നിഷേധി പിടിച്ചു കെട്ടിക്കൊണ്ട് വരാനില്ല അവനെ എന്തോ വാശിക്കെന്ന പോലെ തർക്കുത്തരം പറഞ്ഞ് തേങ്ങ അടിച്ച് കടന്നിളഞ്ഞതാണ് അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതാവാൻ വഴിയുണ്ട് തറവാടിന്റെ തായ്വേര് മുറിക്കാൻ ആരോ കരുതിക്കൂട്ടി ചെയ്തതാവാം തീര അവരാരാണെന്നറിഞ്ഞാൽ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരണം കാരണവന്മാരുടെ കാലം മുതലുള്ള ആചാരമാണ് മുടങ്ങിയത് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ പ്രശ്നം വെക്കണം അതിനുള്ള ഏർപ്പാട് ചെയ്യ മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി എന്താ കാര്യം പ്രായം കൊണ്ട് മൂപ്പില്ലെങ്കിലും താനം കൊണ്ട് ഞമ്മളാ വലുത് പറഞ്ഞു എന്റെ കെട്ടിയവനോട് ഞമ്മക്കൊന്നും പൊടി കിട്ടണില്ല കാര്യം എന്താ വെച്ചാ പറ ഞമ്മക്ക് പറയണം എന്റെ മോൻ എന്താ തെറ്റേ ചെയ്തതെന്ന് എന്തിനാ അവന്റെ കരണത്തടിച്ച് പുറത്താക്കിയെന്ന് ആരാ അവിടെ വീരാൻകുട്ടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞമ്മളോട് പറയാം ഈലിപ്പൊ പറയാൻ എന്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടി അറിയാവുന്ന കാര്യല്ലേ ഫോനൊരു തെറ്റ് ചെയ്തു എന്നും വെച്ച് സസ്പെൻസിൽ നിർത്താന്ന് വെച്ചാലേ അതിന്റെ നാണക്കെ എടുക്കാൻ കൂടിയല്ലേ ഇത് ചോദിച്ച് വീരാൻകുട്ടി എന്തേ വരാത്തതെന്ന് ആലോചിക്കായിരുന്നു നമ്മള് റഹീമിനോട് നമ്മൾ അന്നേ പറഞ്ഞതാ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് ജോലിക്കാരൻ അല്ലെങ്കിലും ഓൻ ഇവിടുത്തെ സ്വന്തം കുട്ടി തന്നെയല്ലേ മോന്റെ ജോലിക്കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം നിങ്ങളിത് പറയാണ്ടോ ഓൻ എന്ത് തെറ്റ ചെയ്തേ ഓനോട് തന്നെ ചോദിക്ക് പറഞ്ഞുതരും വീരാൻകുട്ടി എന്താ ബിസിനസ് എല്ലാം ഓനെ ഏൽപ്പിക്കാത്ത ബിസിനസ് പൊളിയും അല്ലേ ആദ്യം സ്വഭാവ ഗുണം ഉണ്ടാക്കാൻ നോക്ക് എന്നിട്ട് മതി ജോലി നീ പറയണ സ്വഭാവ ഗുണമൊന്നുമില്ലാത്ത കുടുംബത്തിന് തന്നെയാ ഇങ്ങനെ നിൽക്കാതെ കഴിച്ചിരിക്കണേ കുറച്ച് പണം ഉണ്ടായി എന്ന് കരുതി പയ്യൻ നില മറക്കണ്ട നിന്റെ മോന്റെ ജോലി പോവല്ലോ എന്ന് കരുതിയല്ല നിങ്ങളെ കാല് പിടിക്കാൻ വന്നത് ദണ്ഡങ്ങൾ നിലനിൽക്കണല്ലോ എന്ന് കരുതിയാ ഐസ നമ്മൾ ഇനി പടി ചവിട്ടൂല തൃപ്തിയായില്ലേ രണ്ടി തിരിഞ്ഞാണ് വിളിച്ച് പണി കൊടുത്തതിന്റെ ഫലം കിട്ടിയില്ലേ കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറുണ്ടെങ്കിൽ പറയണം എന്നാ പിന്നെ അതിനെ നേരം കാണൂ ഉണ്ണാ നേരം ഉണ്ടാവില്ല മാഷിനോടല്ല കുഞ്ഞാലിക്കുട്ടി മാഷിനോടാ ചോദിച്ചത് നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു മാഷോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഊണ് ശരിയല്ലെങ്കിൽ വേറെ കട നോക്കിക്കൊള്ളാൻ കുറ്റം പറയല്ലാതെ ഉണ്ണുമേല കുറവൊന്നും കാണുന്നില്ലല്ലോ കാന്താരി കൂടെ ഉണ്ടായിരുന്നോ ഇതെന്റെ മോളാ മാഷേ ശോഭന മൂത്തത് മകനാ സുമാരൻ അവനങ്ങ് പട്ടാളത്തിലാ ദോ ഇരിക്കുന്നു അത് മുരുകനല്ലേ ആണോ ആ സുമാരൻ ആ ദോ ഇരിക്കുന്നു എന്തൊരു റൗഡി അല്ല പ്രൗഡി മോന്റെ കല്യാണ കാര്യമൊക്കെ എന്തായി അവങ് ഉറപ്പിച്ചു സുമാരനാണ് പെണ്ണ് സുന്ദരി ആയിരിക്കണം സൽസ്വഭാവി ആയിരിക്കണം പരപുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ പോലും പാടില്ല ഇതൊക്കെയാ കണ്ടീഷൻ എവിടെ എന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള അതാവുമ്പോ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ ലീവിന് വന്ന ഉടനെ നടത്താനിരിക്കുക അമീൻ പൊരിച്ച് ഇങ്ങോട്ട് വെച്ച വെച്ചേ ശോഭന പഠിക്കുന്നില്ലേ പഠിക്കുന്നുണ്ട് പിന്നെ എസ് എസ് എൽ സി ഫൈനൽ ഇയർ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നല്ല മാർക്കായിരുന്നു ഇപ്പൊ റാങ്കിന് വേണ്ടി മീൻ പൊരിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യാ അലിയാരി ഭാഷ പെണ്ണിന് കണ്ണെടുത്താ കണ്ടുകൂടാത്ത കണ്ണെടുത്താ പിന്നെ എങ്ങനെ കാണും കണ്ണന്നായരെ തമാശ ഒരു ദിവസം മാഷ അറിയാതെ ഉണ്ണുന്ന ചോറിൽ വിഷം വെക്കുന്ന അവൾ പറഞ്ഞിരിക്കുന്നത് അതിന് പ്രത്യേകം വെക്കണോ ദിവസവും കഴിച്ചോണ്ടിരിക്കുകയല്ലേ അത് മാഷ എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും കിട്ടുന്നു കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം Thank you.
ഞാൻ ഹാജിയാരല്ല കുട്ടിയുടെ ഹാജിയാരി ബാപ്പയെ കാണാൻ വന്ന മാഷ് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയോ സത്യമായിട്ടും കുഞ്ഞാലിക്കുട്ടി ആരാ കുഞ്ഞാലിക്കുട്ടിയോ മോളെ ഇത് നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്ന മാഷ് കുഞ്ഞാലിക്കുട്ടി ഇതെന്റെ മോള് മുംതാസ് നമസ്കാരം വാ അകത്തിരിക്കാം മോളെ കുടിക്കാൻ എന്തെങ്കിലും എടുത്ത് മോൻ വന്നേ പിന്നെ ബാപ്പ മൂന്ന് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു മോനെ കാണാതെ ബാപ്പയ്ക്ക് ഇരിക്കപ്പെടുന്നില്ലെന്നാ തോന്നുന്നേ ബാപ്പയ്ക്ക് എപ്പോഴും എന്നെ കണ്ടോണ്ടിരിക്കണം തടിമില്ലി പോയ കുഞ്ഞാലിക്കുട്ടി എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ എത്തും വീട്ടിലാണെങ്കിൽ പിന്നെ എപ്പോഴും കുഞ്ഞാലിക്കുട്ടി 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 അലിയാരി മാഷയുടെ കൂടെയുള്ള താമസം അങ്ങനെ സുഖമാണല്ലോ ദരിദ്രവാസി മാഷേ ഹാജിയാരല്ലേ ആറാം വൃന്ദം പറഞ്ഞാൽ എന്നെ അനുസരിക്കാത്തവൻ ഈ നിമിഷോട് നിറയിക്കോണം പരമസുഖം ആള് ശുദ്ധനാണ് ഭർത്താനം കുറച്ച് അധികം അത്രേ ഉള്ളൂ മോനിരിക്കെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ സുഖമായി ഇവിടെ എത്തിച്ചേർന്നു ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും ബാപ്പ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമായിരുന്നില്ല എപ്പോഴും ബാപ്പയെ കുറിച്ച് പറയാനേ ആജിയാർക്ക് നേരമുള്ളൂ എല്ലാം പടച്ചോന്റെ അനുഗ്രഹം തൽക്കാലം വേറെ വിശേഷം ഒന്നുമില്ല കത്തു ചുരുക്കുന്നു എന്ന് സ്വന്തം മകൻ കുഞ്ഞാലിക്കുട്ടി പറയണത് മൂത്തവര് ചൊല്ലും മുതുനെല്ലിക്കായും ആദ്യം കായ്ക്കും പിന്നെ മധുരിക്കും നീ പറഞ്ഞത് ശരിയാ ഗൗരിക്കുട്ടി ഇത് വാങ്ങണം ഗൗരിക്കുട്ടിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പാവം ഗൗരിക്കുട്ടി ഇത് വാങ്ങണം ഇല്ലെങ്കിൽ ഇവന്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാവും ഇപ്പൊ തന്നെ ഊണില്ല ഉറക്കമില്ല ഗൗരിക്കുട്ടിയോട് പ്രേമമാണ് അത്ര അല്ലടാ പിന്നെ ഭയങ്കര പ്രേമം ഇനിയും എന്നെ ശല്യം ചെയ്താ ഞാൻ ഏട്ടന്മാരോട് പറയും നിന്റെ ചേട്ടന്മാരാ ഇവിടുത്തെ രാജാക്കന്മാര Oh, my God.
ഇപ്പോ മനസ്സിലായില്ല എല്ലാവർക്കും കേറ കുഞ്ഞാലിക്കുട്ടി എവിടെ? കുഞ്ഞാലിക്കുട്ടിയെ പുരപ്പുറത്ത് ഉണക്കാനിട്ടിരിക്കുക. വെയിൽ ആരംഭം എടുത്തോണ്ട് പോ. പണി നോക്കി പോടോ. വരാനല്ലേ പറഞ്ഞു. എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പരപ്പുറത്തേക്ക്. എന്തിനു കൊണ്ടുപോകുന്നു? ഉണക്കാൻ. ആ മാഷാണല്ലേ ആരാ നിന്നെ കൊണ്ടിത് ചെയ്യിച്ചത്? ഹാജിയാരല്ലേ? മറുപടി പെട്ടെന്നാവുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ അത്ര നല്ലവനല്ല. ഒന്ന് ചോദിച്ച് അടുത്തതിന്. ഇതാ എന്റെ ശീലം. പറഞ്ഞോ, നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഞാനല്ല, അങ്ങനെ ഒരു ക്ഷേത്രം എനിക്കറിയില്ല. നിങ്ങൾ ആള് തെറ്റിയതാ. കള്ളം ഞാൻ കണ്ടതാ, ഇവൻ തന്നെ. ശങ്കരന് ആള് തെറ്റിട്ടില്ല, ഇവന്റെ മുഖം കണ്ടാ അറിയാം. ഇവനെ ഞാൻ ദയവായി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കൂ. എന്തായത്? എന്തിനാ അവനെ പിടിച്ചോണ്ട് വന്നത്? ന്യായാധിപനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വരണം വരണം. എന്നെ തോൽപ്പിക്കാൻ പടച്ചോനോട് തന്റെ പക വീട്ടണോ ഹാജിയാരെ? മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയ. വലിയ കുറുപ്പത്തെ ആചാരങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ആരായാലും അവന്റെ കൈയും കാലും മുറിച്ചെവിടൂ. മനസ്സിലായില്ലേ? കുറുപ്പത്ത് കുടുംബക്ഷേത്രത്തിൽ കയറി ആചാരങ്ങൾ തെറ്റിച്ചവനായവൻ. ഇത് പച്ചക്കള്ളമാണ് കുറുപ്പ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാവർക്കും ഉണ്ട്. അത് തെറ്റിച്ചത് ആരായാലും അതിന്റെ ശിക്ഷയും നടപ്പിലാക്കാം. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റി. ഇതെന്റെ സ്കൂളിലെ മാസ്റ്ററാണ് കുഞ്ഞാലിക്കുട്ടി. ഓനൊരു ഇസ്ലാമാണ്. ഒരു ഇസ്ലാമിന് ഇങ്ങനെ ക്ഷേത്രത്തിൽ കയറേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് പറയേണ്ടത്. കണ്ടവരുണ്ട് ക്ഷേത്രത്തിലെ കാര്യക്കാരൻ. ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത്. വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്റെ കുഞ്ഞുമകൾ, അവൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വീരാ, വിളിച്ചോണ്ട് വാളെ. ഒരു കുഞ്ഞിങ്ങ് വന്നോട്ടെ, കാണാം. ഇവൻ തന്നെയല്ലേ ക്ഷേത്രത്തിൽ കയറിയത്? കുട്ടി കണ്ടോ ഈ കുഞ്ഞാലിക്കുട്ടി നിങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയത്? പറ ഇവൻ തന്നെയല്ലേ? ശരിക്കും നോക്കിയേ, നാളികേരം ഉടച്ച് തിരിഞ്ഞോടി ഇയാൾ തന്നെയാ. എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം, ഇയാളല്ല.
എന്നോടുള്ള പക തീർക്കാനാണ് ഈ പുറപ്പാടെങ്കിൽ അത് പാവങ്ങളോട് വേണ്ട. വലിയവനാകാൻ മസിൽ വളർന്നാ പോരാ, മനസ്സ് വളരണം. കുഞ്ഞാലിക്കുട്ടി വാ. സത്യമായിട്ടും ഗൗരി കുഞ്ഞിന് ആള് തെറ്റിയതാ, നാളികേരം ഉറച്ചത് അവൻ തന്നെയാ. അയാളൊരു മുസ്ലിമായിട്ടും എന്റെ ക്ഷേത്രത്തിൽ കയറിയത് ഒരുപക്ഷേ എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം. ഇയാളല്ല 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 ഇയാളല്ല. ഗൗരി കുഞ്ഞെ, ഇത് ചതിയാണ്, കൊടുഞ്ചതി. കുറുപ്പത്ത് ഭഗവതിയുടെ പടച്ചോറ് നിന്നാണ് ഞാൻ മറന്നത്. എന്നോടത് വേണ്ടായിരുന്നു. എന്താ കാര്യം? ക്ഷേത്രത്തിൽ കയറി നാളികേരം ഉടച്ചത് അവനാണെന്ന കാര്യം കുഞ്ഞിന് അറിയാവുന്ന കാര്യവും എനിക്കറിയാം. ആര് പറഞ്ഞു? കേട്ടില്ലേ ഹാജാര് പറഞ്ഞത്? അയാളൊരു ഇസ്ലാമ. ആള് തെറ്റിയത് ശങ്കരനാ, എനിക്കല്ല. അയ്യോ, എന്റെ പൊന്നു കുഞ്ഞാണ് അവൻ തന്നെയാ. ശങ്കരൻ ഒരിക്കൽ കണ്ടാൽ ആളെ മറക്കൂല. കുഞ്ഞൊന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവനെ കണ്ടാ തന്നെ ഒരു കള്ള ലക്ഷണമില്ലേ. കുഞ്ഞിയെന്ന് ഏട്ടന്മാരോട് തുറന്നു പറ, അത് അവൻ തന്നെയാണെന്ന്. എനിക്ക് എന്റെ ജോലിയും കിട്ടും, അവനതിന്റെ കൂലിയും കിട്ടും. ആഹാ, വേറൊന്നും വേണ്ടേ? വെറുതെ ഒരു പാവത്തിനെ തല്ലിക്കൊല്ലുന്നത് കാണോ തനിക്ക്? ആഹാ, അപ്പൊ എന്നെ തല്ലിക്കൊല്ലുന്നത് കാണാല്ലേ. ഹാജിയാരെ പേടിച്ച് അങ്ങോട്ടും തിരിയാൻ വയ്യ, നാട്ടുകാരെ പേടിച്ച് ഇങ്ങോട്ടും തിരിയാൻ വയ്യ. ഗൗരി കുഞ്ഞെ, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് തെളിയിക്കും. ശങ്കരനാ പറയുന്നത്. കളരി പരമ്പര ദൈവങ്ങളാണ്, കുറുപ്പത്ത് ഭഗവതിയാണ്, പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്. ഇത് സത്യം സത്യം സത്യം. സുകുമാരൻ എന്റെ മോൻ, പട്ടാളക്കാരൻ സുകുമാരൻ. അത് തിളച്ച ചായ. ലീവ് കിട്ടി ഉടനെ പുറപ്പെട്ടു. ഒരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പട്ടാളക്കാരനെ കത്തെഴുതാൻ പറ്റിയെന്നവരില്ല. വേണ്ട, ഞാൻ എടുക്കാം. അച്ഛാ ചലോ. സോറി പുട്ട്, അല്ല പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നാട്ടിൽ വരുമ്പോഴും വേണോ ഈ തോക്കും പട്ടാള വേഷവും? അതിർത്തി നിന്ന് നേരെ ഇങ്ങോട്ട് വണ്ടി കയറിയായിരിക്കും അല്ല. ഈ റെയിൽവേ പോർട്ടന്മാരുടെ പിടിച്ചുപറി ഒഴിവാക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. ഈ വേഷവും തോക്കും ഒക്കെ കണ്ടാൽ കൊടുക്കുന്നത് ഭംഗി മിണ്ടാതെ വെച്ചോളൂ. കുഞ്ഞാലിക്കുട്ടി സ്കൂളിലെ പുതിയ മലയാളം മാഷാ. അച്ഛാ സോറി പുട്ട്. അച്ഛാ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ പോന്നുള്ളായിരിക്കും അല്ലേ? യാ, കല്യാണം ഉറപ്പിച്ചപ്പോഴേക്കും മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും. സുമാരനങ്ക് തടിച്ചു കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെയായി. അച്ഛാ എവിടെ എന്റെ പ്രതിശ്രുത പദവിന്റെ ഫോട്ടോ എടുത്തോണ്ട് വരൂ, കാണട്ടെ. അതിപ്പോ എന്ത് കാണാനിരിക്കുന്നു? ഭാർഗിയുടെ മുള നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുള്ളത് പണ്ടല്ലേ. ഹവിൽദാർ സുകുമാരൻ നായരുടെ ഭാര്യ അവനുള്ള യോഗ്യത അവൾക്ക് ഇപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയണ്ടേ. ചലോ ചലോ എടുക്കൂ എടുക്കൂ. എന്റെ കാലുവ, സോറി. ശരിക്കും നോക്കിക്കോ, കൊച്ചിനെ കണ്ട വെണ്ണല്ല ഇപ്പൊ. ലാലാ
നല്ല അസല് വണ്ടി ഹജ്ജാവോ അന്യന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ആവേശം അത്ര നല്ലതല്ല ബസ് ബസ് കുട്ടി ആരാ എന്ത് വേണം മാഷക്ക് എന്നെ മനസ്സിലായില്ലല്ലേ ഇല്ല ശരിക്കൊന്ന് നോക്കി മനസ്സിലാകും ആദ്യം കാണുന്ന ഒരാളെ എങ്ങനെ മനസ്സിലാകാന ഇല്ല ഇതിനു മുമ്പ് നമ്മൾ അമ്മ കണ്ടിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്കിയേ ഇല്ല ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടേ ഇല്ല കൊള്ളാം അസലായിട്ടുണ്ട് അഭിനയം പച്ച പാവാണെന്ന ഞാൻ കരുതിയത് ഇപ്പൊ മനസ്സിലായി പെരും കള്ളനാ കള്ളനോ ഞാനൊരു അധ്യാപകനാണ് കുഞ്ഞാലിക്കുട്ടി കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത് മാഷ് എന്തിനാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയത് ക്ഷേത്രത്തിലോ ഏത് ക്ഷേത്രത്തിൽ കുട്ടിക്ക് ആള് തെറ്റിയതാ അല്ല മാഷ് തന്നെയാ ഞാൻ കണ്ടതാ കാര്യക്കാരനോട് കയർക്കുന്നതും നാളികേരം ഉടച്ചിട്ട് ഓടുന്നതും കുട്ടിക്ക് എന്താ ഭ്രാന്തുണ്ടോ ഞാനൊരു ഇസ്ലാമാ കുഞ്ഞാലിക്കുട്ടി അതാ എനിക്കും അറിയേണ്ടത് ഇസ്ലാമായ മാഷ് എന്തിനാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയതെന്ന് പരമ്പരാഗതമായ ആചാരം തെറ്റിച്ചതിന് ആൽമരത്തെ കെട്ടി 101 അടിയാ ദേവപ്രശസ്തി കണ്ടത് എന്റെ അമ്മേ അമ്മയോ ഉമ്മയെന്നല്ലേ നിങ്ങളൊക്കെ വിളിക്കുന്നത് ഞാൻ ക്ഷേത്രത്തിലെ ഭഗവതിയാണ് വിളിച്ചത് അത് ഉമ്മയല്ലല്ലോ അമ്മയല്ലേ ആ അമ്മ അപ്പോ മാഷക്ക് ഞങ്ങളുടെ ദൈവങ്ങളെ ഇഷ്ടമാണല്ലേ ഒരു അപരിചിതയുടെ അനാവശ്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തൽക്കാലം എനിക്ക് സമയമില്ല വേഗം ഇവിടുന്ന് നാട് വിട്ടോ അതാ നല്ലത് സ്കൂൾ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചതാണ് നിർഭാഗ്യവശാൽ നമുക്കതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല നാം അവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം കാര്യക്ഷമതയില്ലാതെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അലിയാർ മാഷ്ക്ക് ഇതേക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനരഹിതമായത് ഡ്രിൽ മാഷ എന്റെ കുഴപ്പം കൊണ്ടല്ല എല്ലാ സ്കൂളുകളിലും ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ വെച്ച് ബാൻഡ് പിടിപ്പിക്കുമ്പോൾ ഇവിടെ മാത്രം രാവണന്റെ കാലത്തുള്ള ഒരു പെരുമ്പറ മുഴക്കിയാണ് കുട്ടികളെ ബാൻഡ് പരിശീലിപ്പിക്കുന്നത് ആദ്യം ഇതിനുള്ള മറുപടി മാനേജ്മെന്റ് പറയട്ടെ അല്ലാതെ എല്ലാ കുറ്റങ്ങളിലും ഡ്രിൽ മാഷ തലയെ കെട്ടി വെച്ചിട്ട് ഒഴിഞ്ഞു മാറുകയല്ലേ വേണ്ടത് ഈ ജാതി പരിപാടി രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചാൽ മതി കേട്ടോ മുകുന്ദ മാഷേ അലിയാർ മാഷ് ചൂടാവുള്ള എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കണമെന്ന് എനിക്കൊരു അഭിപ്രായം ബഹുവിധ വർണ്ണങ്ങളോടുകൂടിയ കുഞ്ഞു മനസ്സുകൾ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തത്തിക്കളിക്കുന്നുണ്ടിട്ട് മാഷിക്ക് സഹിക്കുന്നില്ലല്ലേ കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞതിനോട് യോജിക്കണമെന്നാണ് എന്റെ അഭിപ്രായം കലാപരമായ വാസനയുള്ള നിരവധി കുട്ടികൾ നമുക്കുണ്ട് അവരുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തണം അതുകൊണ്ട് അതിന്റെ ചുമതല ഞാൻ കുഞ്ഞാലിക്കുട്ടി മാഷയെ ഏൽപ്പിക്കും ഇല്ല ഈ നിർദ്ദേശം ശുദ്ധ അസംബന്ധമാണ് ഇതിനാരും പിന്താങ്ങുന്നില്ല നാളെ ഇതുവരെ ഈ സ്കൂളിലുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എന്റെ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത് ആ ഗതികേടോർത്താണ് ഇത്തവണ ഒരു മാറ്റം വേണമെന്ന് തീരുമാനിച്ചത് മാഷ ഇത് കടുത്ത അനീതിയാണ് ദീർഘകാലം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കായിക കലാകാരന്റെ കലാഹൃദയത്തോട് കാട്ടുന്ന കൊടും ക്രൂരതയാണത് ഈ മീറ്റിംഗ് ഞങ്ങൾ ബോയ്കോട്ട് ചെയ്യുന്നു ഞങ്ങൾ എന്ന് വെച്ചാ ജമീല ടീച്ചറെ വരൂ ഞാൻ വരുന്നില്ല യമന ടീച്ചറെ വരൂ ഞാനുമില്ല അല്ല വേണ്ട കരിങ്കാലികളാണ് എന്താ ഇവിടെ ഒരു ബഹളം പുതിയ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന്റെ ആഹ്ലാദ തിമിർപ്പിലാണേ എന്താണ് നടപ്പിലാക്കിയത് ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞാലിക്കുട്ടി മാഷ ഏൽപ്പിക്കാനുള്ള എന്റെ തീരുമാനം അംഗീകരിച്ചു പാസ്സാക്കി പക്ഷെ അതിനെ എതിർക്കാനും ചിലരുണ്ടേ കഴിവും ആത്മാർത്ഥയും വെച്ച് നോക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി മാഷ തന്നെയാണല്ലോ അതിനർഹൻ അത് തന്നെയാ നമ്മുടെ അഭിപ്രായം കൺഗ്രാജുലേഷൻസ് എനിക്ക് സന്തോഷമായി മാനം മുട്ടക്കെട്ടിപ്പൊക്കാം കൊട്ടാരങ്ങൾ മാനം പോകാതെന്നും നേടാം മാമന്ത്ര ഭണ്ഡാരങ്ങൾ അക്കങ്ങൾ കെട്ടും മുത്തക്കും പല്ലക്കി മാമാങ്കം കൂടും തിരുനാവാതീരം തോറും ആനന്ദ തെയ്യം മണിമംഗലത്തോട്ട തെയ്യം മാനം മുട്ടക്കെട്ടിപ്പൊക്കാം കൊട്ടാരങ്ങൾ മാനം പോകാതെന്നും നേടാം മാമന്ത്ര ഭണ്ഡാരങ്ങൾ 1, 2, 3, 4
ജീവിതം തന്നിൽ പല പാഠങ്ങൾ നേടുമ്പോൾ ഒന്നല്ലോ നാം എല്ലാവരും നാടും വീടും മാറാം പല വീടും കാടും തേടാം ഓരോരോ നേരങ്ങളിൽ ഇന്നലകൾ താളം പിടിക്കും ഇന്നത്തെ നാളുകളെല്ലാം അത്തിലും ഇത്തിലും ഒരു മേളം അതിനുത്തരമേകാൻ പലതാളം അക്കരെ ഇക്കരെ ആടി വരുന്നത് ഒരു അക്ഷരമേളത്തം നല്ലോരല്ലോ നമ്മൾ പകയില്ലേ ഇല്ല തമ്മിൽ നാളത്തെ ചൈതന്യങ്ങൾ സത്യത്തിൻ പൂന്തേരിൽ പുതുലക്ഷ്യം തേടിപ്പോകും നാടിന്റെ രോമാഞ്ചങ്ങൾ ഈ വഴിയിൽ പൊന്നും വിളയും പൊന്നിട്ട നാവിന്മേൽ പുണ്യം വിതയ്ക്കും അങ്ങനെ ഇങ്ങനെ ഒരു ജാലം തിമൃതത്തക എന്നൊരു പൂക്കാലം പത്തക ചിത്തക തനിക്കിട്ട തരിക്കിട്ട തായമ്പകമേളം പുന്നും പിന്നും നോക്കാറങ്ങനെ ഓരമ്പോ ഓരമ്പോ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ യു ഫോർ മാനം പോകാതെന്നും നേടാം അക്കങ്ങൾ കെട്ടും മുത്തക്കും പല്ലക്കി മാമാങ്കം കൂറും തിരുനാവാതീരം തോറും ആനന്ദത്തെയും മണിമംഗത്തോറ്റത്തെയും മാമാങ്കം കൂറും തിരുനാവാതീരം തോറും ആനന്ദത്തെയും മണിമംഗത്തോറ്റത്തെയും ആഹാ വന്നല്ലോ അലിയർ മാഷിനെ കുറിച്ച് പറയായിരുന്നു ഞങ്ങളിവിടെ എന്നെ പറ്റി പറയുമ്പോ പൊട്ടിച്ചിരിക്കാൻ ഞാൻ എന്താ സർക്കസ് പെർഫോമാണോ ദേ മാഷെ നീ സന്നദ്ധം പുകഴ്ത്തി പറയുന്നത് മഹാവൃത്തികെട്ട സ്വഭാവം പ്യൂണേ എന്താ മാഷെ ബാപ്പായെ കയറി ബാപ്പുട്ടിക്കാന്ന് വിളിക്കരുത് കേവലം ഒരു പ്യൂണിന്റെ വളിച്ച തമാശ കേട്ടിരിക്കുന്ന അധ്യാപകരുടെ നിലവാര തകർച്ച ചിരിക്കണ്ട എല്ലാവരും കണ്ടോ ഡൽഹിയിലെ ഭാരതോത്സവത്തെ പോലും വെല്ലുന്ന പ്രകടനങ്ങൾ അടുത്ത യുവജനോത്സവത്തിന് എന്റെ കുട്ടികൾ കാഴ്ചവെക്കും അത് വാർത്താ മാധ്യമങ്ങളുടെ മുൻ പേജിൽ സ്ഥാനം പിടിക്കും അലിയാർ എന്ന ദ്രോണാചാര്യർ അതുവരെ ഈ ആചാര്യന് ഉറക്കമില്ല വൺ ടു ത്രീ ഫോർ കാലങ്ങൾ പുരോഗമിച്ചിട്ടും പരിഷ്കാരങ്ങൾ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ചില ജനവിഭ ചില ചില മാഷേ ജോലിയെ സമ്മതിക്കില്ല തമാഷേ ഈ ശബ്ദം കാരണം എനിക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല ആ ശാകുന്തളോ നളചരുതോ അല്ല പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന ബാൻഡാ ഒച്ചയും ബഹളോ ഒക്കെ ഉണ്ടാവും കേക്കട്ടെ എല്ലാവരും കേക്കട്ടെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ചലനമറ്റി കിടക്കുകയാണെന്നാണല്ലോ പരാതി പരാതി മാറട്ടെ ഞാൻ കംപ്ലൈന്റ് ചെയ്യും പോയി ചെയ് എനിക്കുണ്ട് പറയാ ചക്രം മുടക്കി ഹാജിയാര് മുറികൾ കെട്ടിയിട്ടിരിക്കുന്നതേ പിള്ളേരെ പഠിപ്പിക്കാനാ അല്ലാതെ പിള്ളേരെ മരത്തിന്റെ മൂട്ടി കൊണ്ടുവച്ചല്ലേ പഠിപ്പിക്കേണ്ടത് ഈയാടെ ഓരോ പരിഷ്കാരങ്ങൾ ഇതെന്തുവാ ശാന്തി നികേതനോ ദേ കുട്ടികളുടെ തലേ കാക്ക തൂറി അതിന് ഉത്തരം മാഷ് പറയേണ്ടി വരും മാഷെ ഞാൻ വീണ്ടും പറയാ ആചാര്യ അറിയിച്ചാൽ രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടാവും കം ഓൺ പ്ലേ മാഷെ അല്ലോ പേപ്പട്ടി പിറ്റി മാഷെ ഇത് ഞാനാ ഉണക്ക ചുള്ളിയാണെങ്കിലും നല്ല ബലമാണല്ലോടോ എന്തുവാടോ കുഞ്ഞാലിക്കുട്ടി മാഷോടല്ലേ മാഷ താമസിക്കുന്നത്
അലിയാരി മാഷ കൂടെയാണ് കുഞ്ഞാലിക്കുട്ടി മാഷ താമസിക്കുന്നത്. മാഷെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം, എനിക്ക് ആള് തെറ്റിയിട്ടില്ല. അവൻ തന്നെയാ നാളികേരം ഉടച്ചത്, ആ പെൺകൊച്ചിനെ ആള് തെറ്റിയത്. എടോ എടോ, കുറുപ്പന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരേത്, എനിക്ക് ഇനി ആ ഹാജിയരുടെ കയ്യിൽ നിന്ന് കൂടി കിട്ടണമായിരിക്കും. അതും കൂടി താങ്ങാനുള്ള ആരോഗ്യം തന്റെ ശരീരത്തിനില്ല. എന്റെ പൊന്നു മാഷെ, ഞാൻ പറയുന്നത് സത്യമാണ്. ഓക്രിത്തരം പറഞ്ഞു, ഒരു ഇസ്ലാം എന്തിനോടോ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ കിടന്ന്, എന്തിനോടാ കയറുന്നത്? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് അവൻ സ്വാത്രം ചൊല്ലുന്നത്. ഇങ്ങനെ സത്യഹസ്തം വിരൂപാക്ഷം നേരെ ജോവേ, ഖുറാൻ വായിക്കാൻ അറിയില്ല അവന്, പിന്നെ ആ ഭഗവതി സ്തോത്രം ചൊല്ലുന്നു. ഇപ്പൊ പറഞ്ഞത് സത്യം, ഖുറാൻ വായിക്കാൻ അറിയില്ല മാഷെ, അവൻ ഇസ്ലാമേ അല്ല. അതെ മാഷെ, എനിക്ക് ബലമായ സംശയമുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എനിക്ക് സംശയമുണ്ടോ? ഉണ്ട്, ഉറപ്പാ. എന്നാ എനിക്കും ഉണ്ട്. എന്നാൽ ഇനി ഒന്നും ആലോചിക്കാനില്ല, അവന്റെ തലയിറ ഇന്ന് പുറത്താവും. മാഷ് പോയി ഹാജിയാരോട് പറ. എന്താ മാഷ് ഇങ്ങനെ ഓടുന്നത്? ഹാജിയർ എവിടെ? ഓഫീസിലുണ്ട്. എന്താ കാര്യം? ഹാജിയർ എവിടെ? ഓഫീസിലുണ്ട്. എന്താ കാര്യം? അതെ, അരിയാരെന്തിനാ ഓടുന്നേ? ചതിച്ചു ഹാജിയാരെ, ചതിച്ചു. എന്താ? ആ കുഞ്ഞാലിക്കുട്ടി ഇസ്ലാം വേഷം കെട്ടി വന്നിരിക്കുക. അവ ഇസ്ലാമേ അല്ല, ഹിന്ദുവാ. എന്താ മാഷേ? ഒന്ന് ഉറക്കട്ടെ, ഇത് സത്യമാണോ എന്ന് ഒന്നുകൂടെ ഉറക്കട്ടെ, എന്നിട്ട് മതി ഹാജിയാരെ അറിയിക്കുന്ന. നീ വിഷമിക്കാതിരി, ഇക്കാര്യം ഞാനേറ്റു. കുറുപ്പന്മാരും ഹാജിയാരും പിന്നെ ഞാനും നീ ഉൾപ്പെടുന്ന ഈ നാട്ടുകാര് മുഴുവൻ ചേർന്ന് ആട്ടിച്ചവന്റെ അസ്ഥി ഇളക്കുന്നത് ഈ മലപ്പുറം കാണും, ഇല്ലെങ്കിൽ ആ മുട്ട അടിച്ചടക്കും. ഞാനും മുട്ട അടിക്കേണ്ടി വരുമോ? വരട്ടെ. നമസ്കാരം മാഷേ. ഇങ്ങോട്ടാ, ഇവിടെ അടുത്ത് വരെ. മാഷേ, അല്ല മാഷ് പോയില്ലേ? എവിടെ? നാട്ടില്. ഇവിടെ നിക്കാൻ പേടി തോന്നില്ലേ? പേടിയോ? എന്തിന്? ദേവപ്രശ്നം, ഹാൽമരം, പിന്നെ 101 അടി. പോയോ? ഇവിടെ കുട്ടിക്ക് എന്തിന്റെ തൂക്കടാ? ഇത് വലിയ കഷ്ടമായല്ലോ. മനുഷ്യന് വഴി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ? ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടും. മാന്യനായ ഒരു ചെറുപ്പക്കാരനെ വഴി പിടിച്ചു നിർത്തി ശല്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് എനിക്കല്ല, കുട്ടിക്ക. പറഞ്ഞേക്കാം. ശരി, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. മാഷ് പറ, എന്തിനാ ഞങ്ങളുടെ അമ്പലത്തിൽ കയറിയത്? എനിക്ക് ഇഷ്ടമുണ്ടായി, പോയി കേസു. കേസൊന്നും കൊടുക്കില്ല, പോയി ഏട്ടന്മാരോട് പറയും. പോയി പറ, വേഗം പോയി പറ. ഞാൻ നല്ലവനാണെങ്കിൽ വളരെ നല്ലവനാ, അല്ലെങ്കിൽ മഹാ ചെറ്റയാ. പറഞ്ഞേക്കാം. കുറെ ഏട്ടന്മാരും ദേവപ്രശ്നം, എനിക്കുമുണ്ട് ഇവിടെ ആൾക്കാർ. ആര്? ഹാജിയാരോ? അതെ, ഹാജിയാരി തന്നെ. ഈ ഷെർഷയുടെ ഭരണകാലത്ത് ഇറന്ന പല ഭരണ പരിഷ്കാരങ്ങളും വാസ്തവത്തിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് തന്നെ തുടങ്ങി വെച്ചതാണ്. മുഗൾ ഭരണത്തിന്റെ സുവർണകാലമെന്ന് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാമെന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ചരിത്രകാരനായ ഹുവാൻ ഹുയി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്താ ഹുവാൻ ഹു? താഴ്ന്ന ക്ലാസുകളിൽ കുട്ടി പഠിച്ച ചരിത്രകാരന്മാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് ഈ മഹാൻ. BC 200 അവസാനം ചന്ദ്രഗുപ്ത മൗര്യൻ ഡച്ചുകാരുമായി ഉണ്ടാക്കിയ ഡച്ച് കരാർ തെറ്റിച്ചുകൊണ്ടാണല്ലോ പ്രസിദ്ധമായ ഡച്ച് യുദ്ധം ഉണ്ടായത്. അതൊക്കെ കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. നിർത്തടോ. ഹലിയാരി മാഷ്, അപ്പൊ ഈ കുട്ടി മനസ്സിലായില്ലേ? അന്ന് നമ്മുടെ കുറുപ്പത്ത് വീട്ടിലെ ഗൗരിക്കുട്ടി എന്നോട് ഇന്ത്യ ചരിത്രത്തിലെ ചില സംശയങ്ങൾ ചോദിക്കാൻ. കുട്ടി, ഇത് അലിയാരി മാഷ്. ഡ്രില്ല്, ഡ്രില്ല്. എനിക്കൊരു സംശയം തീർക്കാനുണ്ട് കുട്ടി. തേങ്ങ ഈ സംശയങ്ങളൊക്കെ നമുക്ക് പിന്നെ ക്ഷേത്രത്തിലെ. രണ്ട് ടിക്കറ്റ് എവിടേക്കെങ്കിലും. ഒന്നവന്റെ വാപ്പാക്കായിരിക്കും. ആ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ. അത് ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലെ തേങ്ങ അടിച്ചതിനെ പറ്റി. അല്ല, അടുത്ത ബസ്സിൽ പോവാ. കുട്ടി നിൽക്കൂ. കുട്ടി, ഇയാൾക്ക് തലയ്ക്ക് പറ്റുന്നില്ല. ഞാൻ സംശയം ചോദിച്ചെടുക്കാൻ വന്നാണ് കുട്ടി.
അവരൊക്കെ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട, എവിടൊക്കെയാണ് അന്വേഷിച്ചു, ആരാ വന്നിരിക്കുന്നേ? അവര് നാട്ടില് എല്ലാം എന്നോട് പറഞ്ഞു. അവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. കയ്യോടെ പിടിച്ചോണ്ട് ചെല്ലാം എന്നോട് പറഞ്ഞു. അരിയാരെ, ഞാൻ എല്ലാം തുറന്നു പറയാം. തുറന്നു പറയാനോ? ഈ മാഷ എന്തൊക്കെയാ പറയുന്നേ? മാഷ കാണാൻ നാട്ടിൽ നിന്ന് ഒരാള് വന്നിരിക്കുന്ന ആര്? ആ ഏതോ ഒരു ജോജി. ജോജിയാ? അതെ, ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ, അതാണ് എന്റെ മുഴുവൻ പേര്. വർമ്മയാണോ? എന്നെ കണ്ടാ വർമ്മയാണെന്ന് തോന്നൂലേ? കൊള്ളാം, ഒരു തറവാടിക്കും മറ്റൊരു തറവാടിയെ കണ്ടറിഞ്ഞൂടെ. ശരിയാ, മാഷ കണ്ടാലേ അറിയാം ഒരു തറ. വാടിയാണെന്ന് കേട്ടോ മാഷേ, ഈ കുഞ്ഞാലിക്കുട്ടി ഞാനും ചെറുപ്പത്തിലേ ഉറ്റ ചങ്ങാതിമാരാ. ജീവിതം വഴിമുട്ടിയ ഒരു ഘട്ടത്തിൽ ഞാൻ ബോംബെക്ക് നാട് വിട്ടു. അവനുവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കോയാ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മാഷുപണി എന്നൊക്കെ പറയുന്നത് വെറുതെ നേരം പോക്കാ. ഏയ്, അല്ലേ അല്ല, അങ്ങനൊരു ഭാവമേ മാഷിനില്ല. ആത്മാർത്ഥത, അച്ചടക്കം, പ്രവർത്തനശേഷി, എളിമ, ഇതൊക്കെ കുഞ്ഞാലിക്കുട്ടി മാഷെ കണ്ടുപിടിക്കണം. ആ, അതിനൊക്കെ ക്ലാസ് കൊടുത്തിട്ടല്ലേ ഞാൻ അവനെ ഇങ്ങോട്ട് വിട്ടത്. ജോജി വളരെ നേരത്തെ ബോംബെക്ക് നാട് വിട്ടെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷേ ഇനി എന്നെങ്കിലും ഒരു മാഷായിട്ട് ജോലി കിട്ടുന്ന കാലത്ത് ഇന്ന വിധത്തിലൊക്കെ പെരുമാറണമെന്ന് ഞാൻ അവന് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവനോട് നല്ല പേരല്ലേ? പിന്നെ കുഞ്ഞാലിക്കുട്ടി മാഷ് എന്ന് പറഞ്ഞാൽ ജീവന ഹാജിയാർക്ക്. കുഞ്ഞാലിക്കുട്ടി, നീ അങ്ങ് വളർന്ന് വലിയ മാഷായി പോയല്ലേ. നീ എന്താ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നത്? ഇത് ഞാനടാ ജോജി. ജോജി ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. ഇപ്പൊ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നു. പഴയതൊന്നും മറക്കല്ലേ. എന്തൊരു സ്നേഹ. നീ അങ്ങ് വലുതായി പോയല്ലോ. ഓ, ഇത് ഹെഡ് മാസ്റ്റർ, ഇത് ഡ്രിൽ മാസ്റ്റർ. എന്റെ പേര് അലി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമുക്ക് വീട്ടിലോട്ട് പോവാം. അതെ, പേരെന്താ പറഞ്ഞേ? ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. എന്റെ നന്മയ്ക്ക് വേണ്ടി ബാപ്പ വെച്ച് നീട്ടിയതെല്ലാം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചു. സ്വന്തമായിട്ടെടുത്ത തീരുമാനങ്ങൾക്ക് അല്പം പിഴവ് പറ്റിയപ്പോ ഞാൻ ആകെ തകർന്നുപോയി ജോജി. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാനുള്ള വെമ്പലായിരുന്നു മനസ്സ് മുഴുവൻ. ജാഫർ ഖാന്റെ ആൾക്കാർ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ വന്നപ്പോ ചതിക്കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായില്ല. സ്റ്റാർ ഹോട്ടലിലെ താമസം, മുന്തിയതരം ഭക്ഷണം, എല്ലാം പണം തട്ടിയെടുക്കാനുള്ള പ്രഹസനങ്ങൾ മാത്രമായിരുന്നു. എന്തോ ചില പേപ്പറുകളിൽ ഒപ്പിടിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് അവരെന്നെ ഹോട്ടലിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് എവിടെ വെച്ചാ എപ്പോഴാ അവരപ്രത്യക്ഷരായതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പോലീസിൽ പരാതിപ്പെടാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തി ബോംബെയിലെത്തിയ അനേകരുടെ കഥകൾ. അതായിരുന്നു പോലീസുകാർക്ക് പോലും പറയാനുണ്ടായിരുന്ന മറുപടി. ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ 3-4 ദിവസം ഞാൻ അലഞ്ഞു നടന്നു. എങ്ങനെയെങ്കിലും ജാഫർ ഖാനെ കണ്ടെത്തണമെന്ന വാശിയായിരുന്നു മനസ്സ് മുഴുവൻ. കുറ്റബോധത്തിൽ നിന്ന് ഉടലെടുത്ത് അടങ്ങാത്ത പക. ബോംബെയിലെ തെരുവുകളിലും ഹോട്ടലുകളിലുമൊക്കെ അവനെ ഞാൻ തിരഞ്ഞു. ഒടുവിൽ പുതിയൊരു ഇരയെ കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ജാഫർ ഖാനെ ഞാൻ കണ്ടെത്തി. എല്ലാവരുടെയും വിസ ശരിയായിട്ടുണ്ട്, എമൗണ്ട് എല്ലാം റെഡിയാണല്ലോ.
പറഞ്ഞ എമൗണ്ട് എന്ത് സാർ? അവർ 20 പേര് റെഡിയായി നിൽക്കുക. നാളത്തെ ഫ്ലൈറ്റിൽ പൊന്തിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് നാട്ടിൽ ചെല്ലാൻ പറ്റില്ല. കബറാവുമത്ത്, നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളിൽ. നാളെ നേരം പുലർന്നാൽ ബോംബെ എയർപോർട്ടിൽ നിന്ന് ഗൾഫ് എയറിന് ഫ്ലൈറ്റ് പറന്നാൽ അവരെല്ലാവരും അതിലുണ്ടാവും. ജരൂർ. താങ്ക് യു സർ. ഓക്കെ. ഇനി വൈകിയാൽ പ്രശ്നമാണ്. നാളെ അവർ യാത്രയ്ക്ക് തയ്യാറായി വരുമ്പോൾ നമ്മൾ ഈ ബോംബെയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കും. ഇവിടെ നമുക്കുള്ള സർവ ബാങ്ക് അക്കൗണ്ടുകളും 4 ദിവസത്തിനകം പോലീസ് മരവിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് എല്ലാ ബാങ്കുകളിൽ നിന്നും അക്കൗണ്ട് വിഡ്രോ ചെയ്തു. 8 കോടി രൂപയ്ക്കുള്ള ഡ്രാഫ്റ്റും ഡോക്യുമെന്റ്സും ഇതിനകത്തുണ്ട്. കസ്റ്റംസ് അധികാരികളുടെ കണ്ണു വെട്ടിച്ച് വേണം നമുക്കിത് കൊണ്ടുപോകാൻ. ബി കെയർഫുൾ. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് ഇതൊക്കെ. ഇതിവിടെ വെക്കണ്ട. ഇതർ ബി റെയ്ഡ് ഹോസക്ട്. ഈ ആക്കെ സാധിച്ചു. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നാളെ എയർപോർട്ടിൽ കാണാം. ഖുദാ ഹാഫിസ്.
ജാഫർ ഖാൻ രക്ഷപ്പെട്ടാൽ എന്റെ മരണം അയാളുടെ കൈകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ആശ്രിതരുടെ കൈകൊണ്ട്. എന്തായാലും ഒരു നൂൽപാലത്തിലൂടെയാണ് എന്റെ യാത്ര. അന്ന് ഞാൻ നിന്റെ സഹായം തേടിയത് ഏറെ മോഹങ്ങളോടെയായിരുന്നു. പക്ഷെ ഇപ്പോ ഈ മാത്രമേ എനിക്കുള്ളൂ. കേട്ടു മറന്നൊരു പഴങ്കഥയുണ്ട്, നാഴി മുറത്തോട് പരാതി പറഞ്ഞ കഥ. പറയൂ നിനക്ക്. അതുപോലെ നമ്മുടെ കാര്യം. എനിക്ക് കഴിഞ്ഞ 2 മാസമായി സ്വപ്നം കാണാൻ ഒരു നല്ല വിഷയമുണ്ടായിരുന്നു. നിന്റെ കത്തിനോടൊപ്പം വരുന്നൊരു വിസ, പിന്നെ ഗൾഫിലെ സ്കൂൾ ജോലി, 4 നേരം തീ പുകയുന്ന എന്റെ വീട്. രസമായിരുന്നില്ല. ഒന്നോർത്താ നേട്ടോ, മരച്ചു വെളുത്ത 2 ഷർട്ടും ഫോട്ടോ മാറ്റിയൊട്ടിച്ച സർട്ടിഫിക്കറ്റുമായി വണ്ടി ഇറങ്ങിയ ഞാൻ 2 മാസം അല്ലലില്ലാ ജീവിച്ചില്ലേ. ചെറിയ സംഖ്യയാണെങ്കിലും അഭിമാനത്തോടെ 2 മണിയോർ വീട്ടിലേക്ക് അയക്കാൻ പറ്റിയില്ലേ. മതി ജോജി, സാരമില്ല, തുടരാം നമുക്ക് ഈ കള്ളരും പോലീസും കളി. ആരെയും വഞ്ചിക്കാൻ വേണ്ടിയൊന്നുമല്ലല്ലോ, നിനക്ക് ജീവിക്കാൻ, എനിക്കെന്റെ ജീവൻ രക്ഷിക്കാൻ. പഠിച്ചോ നമ്മുടെ കൂടെ കാണും. ആ അലിയാരി മാഷിന് ചെറിയ സംശയമുണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴായി ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നു. അലിയാരി മാഷിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അടുത്ത അധ്യായം നമുക്ക് അലിയാരി മാഷിൽ നിന്ന് തുടങ്ങാം. അത് ശരി, വന്നു വന്ന അന്തപുരത്തിലായോ ശയനം? ഇയാളിതുവരെ പോയില്ലേ? ഓഹോ, അപ്പൊ ഇവിടെ സ്ഥിരതാമസമാക്കാനാണോ പരിപാടി? എന്റെ പൊന്ന് മാഷെ, ചതിക്കരുത്. ഇപ്പൊ ആകെ കൂടെ കുഴഞ്ഞേനെ. എന്തോന്ന് കുഴയാൻ? ഇയാളെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടണം. വന്ന് കയറിയപ്പോഴേ എന്റെ സ്വാതന്ത്ര്യത്തിലാ കയറി പിടിച്ചത്. മാഷക്ക് വൈകി പറ. ഇയാളെ അടുത്ത് പുറത്തു കളയാൻ. ഈള് മാഷൊന്ന് സമാധാനപ്പെട്. ഇപ്പൊ അവനെ ഉണർത്തരുത്, പ്രശ്നമാകും. പ്രശ്നം? എന്ത് പ്രശ്നം? നല്ല ഉറക്കത്തിന് വിളിച്ചുണർത്തിയാ വയലന്റ് ആവും, പിന്നെ പിടിച്ചാ നിൽക്കൂല. നിക്കണ്ട, ഇറങ്ങി പോട്ടെ. ഇയാള് വയലന്റ് ആയാലും അതിനേക്കാൾ ഞാൻ വയലന്റ് ആകും. മാഷന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. വരണോനും പോകാനും ഒക്കെ കയറി ഇറങ്ങി നിരങ്ങാ. ഇതെന്താ സത്രമാണോ? ഇതൊരു പ്രത്യേക തരം സൂക്കേടാണ്. ഈ സൂക്കേടിന് മരുന്ന് എന്റെ ഉണ്ട്. മാഷ പറയുന്നേ. ഏയ്, ഒരു പ്രാവശ്യം മൂത്രം ഒഴിച്ചു ശരിയായിക്കോളും. ഇനി നേരിട്ടൊരു ആക്രമണം ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? ഇതെന്ത് ഗിയർ സ്ലിപ്പായി? ഈയിടെയായി കടയിൽ കളക്ഷൻ കൂടുന്നില്ലേ എന്നൊരു സംശയം. അത് ചെറുപ്പക്കാരുടെ കളക്ഷൻ. അത് ശരിയാ. നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പൊ നോക്കിയാലും ആളും പേരുവാ. സുഖിപ്പിക്കണ്ട, ഞാൻ വന്നതിന് ശേഷമല്ല, കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണോട് വന്നതിന് ശേഷം. അത് ഏത് പെണ്ണാണ്? ഏത് പെണ്ണ? എന്റെ ഭാര്യ പ്രേമലത. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കടയും വീടും കൂടെ ഒരുമിച്ചുള്ള ഏർപ്പാട് അതങ്ങ് നിർത്തിയേക്കാം. വരുന്നവരും പോണവരൊക്കെ അങ്ങ് അകത്തോട്ടാ നോട്ടം. അത് ശരി. നിന്റെ കല്യാണത്തിന് ശേഷം പതിവായി കഴിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞാലിക്കുട്ടി മാഷ പോലും ഇങ്ങോട്ട് കയറാതെ ഇങ്ങനെ പോയ കട മാറ്റേണ്ടി വരില്ല, കൂട്ടേണ്ടി വരും. അച്ഛ എന്താടാ? അച്ഛനല്ല, അച്ഛ അച്ഛ. ശരീരം മുഴുവൻ ഉഴുതു മറിച്ചതുപോലുണ്ട്. ഇന്ന് ലീവായിട്ട് മലയാളം മാഷ എങ്ങോട്ടാ രാവിലെ? അത്യാവശ്യമായിട്ട് ഒരു തലമുറ പോകാനുണ്ട്. ഒരത്യാവശ്യം? മാഷയുടെ കാര്യങ്ങൾ മാത്രം നടന്നാ മതിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഹാജിയാർ ഇവിടെ വേലക്കാരും നിർത്തിയിട്ടില്ല. വേലക്കാരെന്തിനാ? ഇവിടൊക്കെ തൂക്കാനും പെറുക്കാനും ഒക്കെ ആരാ ഉള്ളത്? ദേ നോക്കിയേ, വൃത്തിയും എടുപ്പുമായിട്ടിരുന്ന വീടായിരുന്നു. മാഷ് വന്ന ശേഷം ഇത് ഇങ്ങനെയായത്. ഇവിടെ താമസിക്കാൻ വേറൊരുത്തനും അവൻ ഒരുത്തനായി ഇതിനൊക്കെ കാരണം. അവൻ എന്റെ കൈ കെട്ടി ഞാൻ വിളിച്ചായിരുന്നു. ഇല്ല പിന്നെ, അല്ല രാവിലെ കയ്യിൽ ഒരു ഫീസ് വെച്ച്. ഞാനെല്ലാം കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ കുറച്ചു നാളത്തേക്ക് ഇവിടെ തന്നെ കാണും. തന്നെയല്ല, ഈ വീട്ടിലെ ജോലികളെല്ലാം മാഷ് തന്നെ ചെയ്യണം, മനസ്സിലായില്ലേ? ഞാനോ ഇനി ഇതേ പറ്റിയൊരു സംസാരം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ ഉണ്ടായാൽ ഉണ്ടായോ ഉണ്ടായാൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു തെളിച്ചു പറ. ഉണ്ടാവില്ല. ഇവിടെ ഒന്ന് വൃത്തിയാക്കിയ മാഷെ കിടക്കുന്നുണ്ടല്ലേ? ഞാനോ നീ ആ ചൂല് എടുത്ത് കൊടുക്കണം.
ഇവനൊക്കെ നമ്മൾ വരച്ച വരെ നിർത്തൂലേ. കാശ്മീരികളും കാണട്ടെ നിന്റെ ഈ സൗന്ദര്യം. പ്രേമു, ഞാനൊരു സത്യം പറയട്ടെ. അവൻ പട്ടാളത്തിൽ വല്ല ബാർബർ ആയിരിക്കും. ആയിരിക്കും അവന്റെ ഒരു ശൃംഗാരം. നമുക്ക് കുറച്ച് കഴിഞ്ഞു. അതാ നല്ലത്. അത്യാവശ്യം അത്യാവശ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് വെടികൊണ്ട പന്നികളെ പോലെ രണ്ടും കൂടെ അകത്തേക്ക് കയറി പോന്നോ. ഇത്രയേ ഉള്ളൂ അവന്മാരുടെ അത്യാവശ്യങ്ങൾ. ആറാം പറപ്പുകൾ എന്താ വിളിച്ചോ? അല്ല, മാറാലെ അടിക്കേണ്ടത് അത്യാവശ്യം ഒന്ന് പറയുകയായിരുന്നു. ഓ, വളരെ അത്യാവശ്യമാണ്. അതെ, മാഷ് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു എന്നാണല്ലോ കരുതിയത്. പഠിത്തവും പഠിപ്പിക്കലും എല്ലാം കൂടി ആകെക്കൂടെ തിരക്കിലായിരുന്നു. ഇതാരാ? ആ, ഇതെന്റെ ഒരു ചങ്ങാതി ജോജി, ബോംബെയിലാ. ഇത് ഹാജിയാരെ മോള, പേര് മുംതാസ്. ഫേസ് കട്ട് കണ്ടപ്പോ തോന്നിയതാ. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ഹാജിയാരെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും ഒക്കെ ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടാ കൊണ്ടുവന്നത്. അതാ അല്ലേ? അതെ അതെ. വരി. നേരത്തെ ഊരി മോള് ചായ എടുക്ക്. മേനോ മാഷ് പറഞ്ഞ ഞാൻ അറിഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ചങ്ങാതി ബോംബെയിൽ വന്നിട്ടുണ്ടെന്ന്. ഇരിക്ക്. എന്താ പേര്? ജോജി. ബോംബെയിൽ എന്താ ചെയ്യണേ? ജോലി അന്വേഷിച്ച് അന്വേഷിച്ച് ബോംബെ വരെ എത്തിയതാ. ഇതുവരെ ജോലിയൊന്നും അങ്ങനെ ആയിട്ടില്ലല്ലേ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബിഎഡിന്. മാഷ് ആവാന്നുള്ളതായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും ആഗ്രഹം. ബി എഡിന് എന്തായിരുന്നു വിഷയം? മലയാളം. ഒരു മലയാളം മാഷ് പിരിച്ചുവിട്ട ഒഴിവിലേക്കാണ് കുഞ്ഞാലിക്കുട്ടി നിയമിച്ചേ. ചായ കുടിക്ക. പ്രാർത്ഥിച്ചോളൂ. മാഷിന്റെ മനസ്സിൽ എന്താണ് ആഗ്രഹം വെച്ചാ അത് നടക്കും. എന്താ ഇനിയും പറയാൻ ഭാവമുണ്ടോ? ക്ഷേത്രത്തിൽ നാളികേരം ഉടച്ചത് മാഷല്ലെന്ന്. പക്ഷെ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവണില്ല, ഇസ്ലാമായ കുഞ്ഞാലിക്കുട്ടി മാഷിന് ഞങ്ങളുടെ ദൈവങ്ങളോട് എന്താ ഇത്ര അടുപ്പമെന്ന്. വേണ്ട, മെനഞ്ഞു കെട്ടിയ കഥകളാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. എന്തോ ദുരൂഹത ഉള്ളിൽ തോന്നിയെങ്കിലും മാഷിനെ കണ്ടപ്പോ ഒരു പാവാണെന്ന് തോന്നി. അതുകൊണ്ടാണ് പഴയ ആചാരങ്ങളെ ഇന്നും അന്ധമായി വിശ്വസിക്കുന്ന ഏട്ടന്മാരിൽ നിന്നും മാഷിനെ രക്ഷിക്കണമെന്ന് തോന്നിയത്. എന്നെ മാത്രമല്ല, ഒരു കുടുംബത്തെ മുഴുവന ഗൗരി എന്ന് രക്ഷിച്ചത്. അതെ, നല്ലവനായ ഒരു ഇസ്ലാമിന്റെ ചോറ് കഴിച്ച പാവപ്പെട്ട എന്റെ അമ്മയും സഹോദരിയും ഇന്ന് ജീവിക്കുന്നു. ഗൗരി ചോദിച്ചില്ലേ, ഇസ്ലാമായ കുഞ്ഞാലിക്കുട്ടി മാഷിന് നിങ്ങളുടെ ദൈവങ്ങളോട് എന്താ ഇത്ര അടുപ്പം? ആ അടുപ്പവും വിശ്വാസവും കൊണ്ട് മാത്രമാ ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നതും ദൈവത്തെ പോലെ ഗൗരി വന്നെന്നെ രക്ഷിച്ചതും. ഗൗരിയോട് പറയാൻ എനിക്കൊന്നേ ഉള്ളൂ, ജോനകപ്പറമ്പിൽ മഹേന്ദ്രവർമ്മയുടെ മകന് ഒരു ഇസ്ലാമിന്റെ വേഷം കെട്ടേണ്ടി വന്ന ഗതികേടിന്റെ കഥ സത്യമാണ്. പുരാതനമായ ഹിന്ദു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. നല്ലവനായ ഹാജിയാരെ കബളിപ്പിച്ചാണ് ഓരോ നിമിഷവും ഞാനിവിടെ കഴിയുന്നു. ആ സ്നേഹത്തിന്റെ മുമ്പിൽ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് പലവട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു, അതാ ഞാൻ പിന്നാലെ കൂടിയത്. മാഷെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് തോന്നി. ഇന്നെന്റെ അമ്മയുടെ പിറന്നാളാ, അമ്മയുടെ ആയുസ്സിനു വേണ്ടി മനസ്സ് തുറന്നു പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാ ഒളിച്ചും പതുങ്ങിയും ഇവിടേക്ക് വന്നത്. ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഗൗരിക്ക് ഏട്ടന്മാരെ വിളിക്കാം, ഈ നാട്ടുകാരെ മുഴുവൻ വിളിക്കാം.
വേണ്ട മാഷേ, നാട്ടുകാരുടെ ഏട്ടന്മാരുടെയും കണ്ണിൽ എന്നും കുഞ്ഞാലിക്കുട്ടി മാഷേ തന്നെ കഴിഞ്ഞാൽ മതി. ഗൗരി, തല്ലാനും കൊല്ലാനും മാത്രം അറിയാവുന്ന കുറുപ്പത്തുകാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. അവിടുത്തെ കുട്ടിക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. തറവാട്ടുകാരെ കുറിച്ച് ഇന്ന് തന്നെ ഒന്ന് അന്വേഷിക്കണം. അത് അന്വേഷിക്കാൻ തന്നെ അറിയാവുന്നല്ലേ. ഇഷ്ടം പോലെ സ്വത്ത്, ഒരേ ഒരു മകൻ. അവർക്കാണെങ്കിൽ നമ്മളായിട്ടുള്ള ബന്ധത്തിന് ഇഷ്ടമാണ് ആ കൈമള് പറഞ്ഞത്. എന്നാ ഇനി വൈകിക്കണ്ട. അവൾക്കിപ്പോ കല്യാണം വേണ്ടെന്നാ പറയുന്നേ. എന്താ കാര്യം? ഇനിയും പഠിക്കണം അത്രേ. കുറുപ്പത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് അവളല്ല, ഞാനാണ്. പറഞ്ഞോളോട്. കുറുപ്പത്തെ പെൺകുട്ടിക്ക് രജിസ്റ്ററിൽ ഒപ്പിടാനുള്ള പഠിത്തം മതി. അത് നിന്നെ കൊണ്ട് കമ്മിറ്റി പിളർന്നു യോജിപ്പിക്കാൻ നേതാക്കന്മാരുടെ കഴിച്ച സുമാരക്കുറിപ്പ് എപ്പോഴും അകത്താണോ? അല്ല, പുറത്തായിരുന്നു. കാണാനില്ലല്ലോ. പുറത്ത് കുറച്ച് വിരുന്നുകളുണ്ടായിരുന്നു. ഈ അയൽക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അതാണല്ലോ സാമാന്യ മര്യാദ. ഇതേതാ സാധനം? എന്റെ ഭാര്യ പ്രേമലത. ഓഹോ, ഞാൻ ഡ്രില്ലിയാര് അലിമാഷ്. ഞാൻ അലിയാര് ഡ്രിൽ മാഷ്. വരൂ. സിസ്റ്ററെ ഭർത്താവിനെ പൊക്കി പറയാണെന്ന് വിചാരിക്കുന്നു. കല്യാണം കഴിച്ച ശേഷം സുമാർ കുറുപ്പ് നല്ല താടി ചുരുണ്ട് കൊഴുത്ത് വെളുത്ത സുന്ദരനായല്ലേ. അതെ, മഴമേഘങ്ങൾ കാത്തു കഴിയുന്ന വേഴാമ്പൽ ഒരു തുള്ളി ദാഹനീരിനായി എത്രമാത്രം കൊതിക്കുന്നുവോ അപ്രകാരം സ്വന്തം മകനെ കൺകുളിർക്ക കാണുവാനുള്ള അടക്കാനാവാത്ത അഭിവാഞ്ജയുമായി ആ പിതാമകൻ രക്തം തളം കെട്ടിക്കിടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നു. ചതിവിന്റെയും ആത്മാർത്ഥതയില്ലായ്മയുടെയും പൊള്ളയായ മുഖം ആ പാവം പിതാവ് കണ്ടില്ല. അസലാമു അലൈക്കും. വലൈക്കും അസലാം. നിങ്ങളാ? വരീ വരീ. മകനെ കാണാൻ കൊതിച്ച അച്ഛന്റെ ഹൃദയവേദനയും വ്യഥയും എപ്രകാരം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ദർശിച്ച ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. മാഷേ, ഹാജരി വിളിക്കണം. ഞാൻ പോരാ. എല്ലാവരും പുസ്തകം അടച്ചു വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമോ എന്ന് ശ്രമിക്കുക. ചോദ്യം ഒന്ന്, ആ പിതാമകൻ സ്വന്തം മകനെ ഈ അവസ്ഥയിൽ കണ്ടാൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക? ചോദ്യം രണ്ട്, ആ യുദ്ധഭൂമിയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ആര് തയ്യാറാകും? ആരും തയ്യാറായില്ലെങ്കിൽ എന്തുകൊണ്ട്? അത് നമ്മുടെ ഓണായതുകൊണ്ടാണ്. പിന്നെ ഉചിരില്ലാണ്ടിരിക്കുവോ? ഓന് നമ്മുടെ മതഗ്രന്ഥത്തിൽ മാത്രമല്ല ഹിന്ദുക്കളുടെ മതത്തിൽ നല്ല പിടിപാടാ. സത്യം പറഞ്ഞ ഇങ്ങളിത് പറയുന്നത് കേട്ടപ്പോ നമ്മുടെ മനസ്സങ്ങ് നിറഞ്ഞ് ദൂബായി പോണം ദൂബായി പോണം നമ്മളോട് വാശി പിടിച്ച് നിന്നവനാ. ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചപ്പോ ഓ ഇത്ര ശോഭിച്ചു എന്ന് നമ്മൾ നിരീക്ഷിച്ചില്ല. ഓരോ തരത്തിലും ഇങ്ങളെ പറ്റി വലിയ കാര്യങ്ങളാണ് പോയി എഴുതുന്നത്. നിന്റെ ബാപ്പാ സ്കൂളിൽ വന്നിരിക്കുന്നു. അമ്മോ, വീട്ടിലോട്ട് പോവാം. വീട്ടിൽ പോവാം. വീട്ടിൽ പോണ്ട. വീട്ടിൽ പ്രേമല വന്നിരുന്നു. ഇങ്ങോട്ട് പോണ്ട. അയ്യോ, അവിടെ വാത്ത. അപ്പൊ പിന്നെ എവിടെയെങ്കിലും പോവാം. അയ്യോ, രണ്ടാളും ഉണ്ടല്ലേ നാട്ടിലും. ഇങ്ങനെയാ പഠിച്ചതും വളർന്നതും ഒന്നിച്ച. ജോലി എപ്പോ വന്ന്? കുറച്ചു ദിവസമായി. ഞാൻ തനിച്ചാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങ് പോന്നു. ഒരു കൂട്ടന്. അതെ, വീട്ടിൽ അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലേ. ഒരു നാട്ടുകാരാണെങ്കിലും കാണാൻ പറ്റാറില്ല. കത്ത് വരാറുണ്ട്, പക്ഷെ മറുപടി ആക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ എന്റെ സ്വഭാവം തന്നെ. അവര് രണ്ടു പേർക്കും ഒരു സ്വഭാവമാ. അതെ അതെ. സ്കൂളും നാട്ടുകാരും ഒക്കെ എങ്ങനെ പിടിച്ച? സ്കൂളും നാട്ടുകാരും ഒക്കെ എനിക്കിഷ്ടായി. എനിക്കിഷ്ടായി. നല്ല ആൾക്കാരാ. എന്തും തരണം ചെയ്യാനുള്ള ചങ്കുറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടു. ഞാൻ ആ സമയത്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ബാപ്പ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞോ? കുഞ്ഞാലിക്കുട്ടി, ഒരു കാര്യം ഞാൻ പറയാം. നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ലത്. ഇന്നിപ്പോ ഇത്രേ സംഭവിച്ചുള്ളൂ. എന്നാലും ഒരു ദിവസം ആചാര്യത് അറിയും. അതിന് വലിയ താമസം ഉണ്ടാവില്ല. എടാ, ആചാര്യത് അറിയുന്നതിലല്ല കാര്യം. അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പ്രതികരണം പ്രതികൂലമാണെങ്കിൽ അത് അനുകൂലമാക്കാൻ എന്താ വഴി? അതാണ് ആലോചിക്കുന്നത്. നീ കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സിലാവുന്ന ഭാഷ പറ. ഇപ്പൊ ഏത് ഭാഷ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. തന്നെയല്ല, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്.
മുംതാസ് അല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലേ? കുഞ്ഞാലിക്കുട്ടി ഇവിടെ ചങ്ങാതി ജോജി. ആ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ സ്കൂൾ മാനേജറുടെ മകളെ പറ്റി പറയുമ്പോ ഉണ്ടാവുന്ന ഒരു ഒരു അതിഭാവുകത്വം ആയിരിക്കും. അല്ല, അവന് യാതൊരു കലാബോധവുമില്ല. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കൽക്കണ്ട കനിവൂറുന്ന ഗാനങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള സ്വർഗത്തിലെ ഊറി ഇതാ എന്റെ കൺമുമ്പിൽ. റംസാനിലെ ചന്ദ്രിക ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ അതോ മാലാഖ മനുഷ്യരൂപത്തിൽ അവതരിച്ചത്? ഞാനെന്താ സ്വപ്നം കാണുകയാണോ? ഇതാണോ നിന്റെ പ്രവർത്തന ശൈലി? എങ്ങനെയെങ്കിലും ഈ എറണാകുളത്ത് നിന്ന് തലയൂരാന്ന് വിചാരിക്കുമ്പോഴാ അവന്റെ ഒരു പ്രേമനാടകം. ഇവൻ ഇതെന്തോന്ന് കിടന്ന് തുള്ളാതെ കാര്യം എന്താന്ന് പറയടാ. ആ മുംതാസിനെ വഴി പിടിച്ചു നിർത്തി എന്തൊക്കെ അനാവശ്യമാണ് നീ പറഞ്ഞത്? അപ്പോഴേക്കും ന്യൂസിംഗ് എത്തിയല്ലേ. ഈ പെണ്ണുങ്ങളെ പോലെ ഇത്ര ചീപ്പായത് നീയല്ലേ? അവളാണോ? ആ ഹാജിയാരോട് അങ്ങനെ പോയി പറഞ്ഞിരുന്നെങ്കിൽ? ഇതാണ് നിന്റെ ബേസിക് ആയിട്ടുള്ള കുഴപ്പം. എടാ ഞാൻ പറഞ്ഞില്ലേ, എന്നായാലും ഒരു ദിവസം ഹാജിയാരി അറിയും. അന്നുണ്ടാകുന്ന പ്രതികരണത്തിന് ഒരു അയവ് വരുത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാദ്യം അവളെ കയ്യിലെടുക്കണം. അതിനുള്ള ചവിട്ടുപടിയാണ് ഈ പ്രേമനാടകം. ഇങ്ങനെ പോയാലേ ഹാജിയാരി ചവിട്ടി വടിയാക്കും. കോമഡി വേണ്ട, നീ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഒരു ചെറുപ്പക്കാരന്റെ നിരന്തരമായ സാമീപ്യം ഏതൊരു പെണ്ണിന്റെ മനസ്സിലും നേരിയ ചലനം സൃഷ്ടിക്കും. പ്രത്യേകിച്ച് അവനൊരു സുന്ദരനാണെങ്കിൽ. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല. അതിന് നിന്റെ കാര്യം ആരാ പറഞ്ഞത്? പിന്നെ സുന്ദരൻ എന്ന് പറഞ്ഞത് നീയാ സുന്ദരൻ. പിന്നെ നീയാ? ആ ഫസ്റ്റ് പറ പറ. എവിടെ നിർത്തിയത്? എന്തോ ചലനം. ആ ചലനം അവളുടെ ഹൃദയത്തിന്റെ നെരിപ്പോടിൽ ഒരു തീപ്പൊരിയായി മാറും. ഞാൻ ആ തീപ്പൊരി ഊതി ഊതി കത്തിക്കും. അങ്ങനെ കോയാ മനസ്സിലിൽ കുഞ്ഞാലിക്കുട്ടി അവളുടെ മനസ്സിൽ ഒരു പ്രേമാഗ്നിയായി ആളിക്കത്തും. എടാ അതിന് അവളുടെ കണ്ണിൽ നീ കുഞ്ഞാലിക്കുട്ടിയല്ല ജോജിയാണ്. ആ അത് തന്നെയാവും അവളുടെ മുന്നിലുള്ള ഏക തടസ്സം. അന്നാ മനസ്സ് മന്ത്രിക്കും ഈ ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ ഒരു ഇസ്ലാമായിരുന്നെങ്കിലും. മകളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഹാജിയാരും അപ്പോഴേക്കും ആ സത്യം അറിഞ്ഞിരിക്കും. യഥാർത്ഥ കുഞ്ഞാലിക്കുട്ടി ഞാനാണെന്ന് അന്ന് ഹാജിയാർക്കുണ്ടാകുന്ന കോപാഗ്നി തണുപ്പിക്കാനുള്ള ഒരു പനിനീർ മഴയായി മാറും എന്റെ മുംതാസ്. അപ്പൊ അവളെ സ്വന്തമാക്കാനായി കളി മുഴുവൻ, അല്ലാതെ എന്നെ രക്ഷിക്കാനല്ല. ധൈര്യമായിരിക്കടാ, നീ നോക്കിക്കോ. ഏറെ താമസിയാതെ വലിയ കുറുപ്പത്തെ ആ കള്ള കുറുപ്പന്മാരുടെ തമ്പുരാനായി നീയും മുംതാസ് മഹലിലെ സുൽത്താനായി ഞാനും വാഴും. കിളിയേ നില്ല് ചെറു കൺകളികൾ ചൊല്ല്, മാറിവില്ലേ ചൊല്ല് മണി മാറനെങ്ങോ ചൊല്ല്, പെൺകിളിയേ നില്ല് ചെറു കൺകളികൾ ചൊല്ല്, മാറിവില്ലേ ചൊല്ല് മണി മാറനെങ്ങോ ചൊല്ല്, പൊന്ന് വച്ചനേനാവിൽ വന്നിറങ്ങു നീരാവിൽ കണ്ണും മറ്റ് കാത്തിടുന്നു ഞാൻ കൺമണിക്ക് കാവലായിരാ. Thank you.
കുഞ്ഞാലിക്കുട്ടിയല്ല കണ്ണാലിക്കുട്ടിയാണ്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു മാഷ ഞാനിതുവരെ കണ്ടിട്ടില്ല. ചെറ്റത്തരമല്ലാതെ കയ്യിലില്ല. ആ ഹാജിയാർക്കുള്ള നിലയും വിലയും ഒരുത്തനായിട്ട് ഇല്ലാണ്ടാക്കും. ഈ ചെറ്റ എങ്ങനെ ഒരു മാഷായി? കൈക്കൂലി അല്ലാണ്ടെന്താ? ഏറെ നേരം ആ ഹാജിയാറുടെ മകളുടെ പുറകെയാ. ആചാരങ്ങാനും അറിയണം, എവന്റെ തല പോവും. നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. ഏതായാലും ആളൊന്ന് ശ്രദ്ധിക്കുന്നതല്ലതാ. സാരി ചുറ്റി ആരെ കണ്ടാലും പഞ്ചാര വർത്തമാനം പറഞ്ഞ് പുറകേ കൂടും. രണ്ട് ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. പ്രേമലതേ, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നിനക്കൊരു പെണ്ണും വെള്ളണ്ടെന്ന് ഈ നാട്ടുകാർക്ക് ഒഴുക്കെ അറിയാം. അറിയാം, എന്നാലും വിളിച്ചാൽ അവൾക്കൊന്ന് വിളികെട്ടൂടെ. പ്രേമലതേ, ഏട്ടാ ചേച്ചി ഇവിടെ ഇല്ല, ആ മാഷ് വീട്ടിലേക്ക് പോയിരിക്കാം. അവൻ രണ്ട് ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്കെല്ലാം മനസ്സിലായി. ഒരിക്കലും ഞാനിത് ആരോടും പറയില്ല മാഷേ. മാഷയുടെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നല്ലേ. ആ അലിയാരി മാഷെ കാണാൻ ഇതറിഞ്ഞാൽ ഈ നാട്ടിൽ ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് ആരോടും പറയരുത്. എന്നെ പൂർണ്ണമായും മാഷക്ക് വിശ്വസിക്കാം. പ്രേമലത എന്നെ വിശ്വസിക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുത്. ഇല്ല മാഷേ, ഞാൻ ഒരിക്കലും മാഷെ ചതിക്കില്ല. മലയാളം മാഷെ, ജോജി കേട്ടു, എല്ലാം ഞാൻ കേട്ടു. ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ കള്ളഹി മാറെ മുസ്ലിം സമുദായത്തെ മുഴുവൻ നീ വഞ്ചിച്ചു. വിടില്ല ഞാൻ, പടച്ചോനാണ് വിടില്ല. ഈ വിവരം ചൂടോടെ ഞാൻ ഹാജിയാരെ അറിയിക്കും. എന്നെ ചതിക്കരുത്, ഞാൻ വേണമെങ്കിൽ മാഷിനെ കാലു പിടിക്കാം. വന്നു കേറിയ ഉടനെ എന്റെ കാലു വാരിയാണല്ലേ നീ. ഇവിടെ എന്റെ രക്തം തിളയ്ക്കുന്നു, ഇസ്ലാമിന്റെ രക്തമാണ്. വിടില്ല ഞാൻ, നിന്നെയും വിടില്ല, നിന്റെ മറ്റവനെയും വിടില്ല. ഈ നാട് മുഴുവൻ മനസ്സിലാക്കട്ടെ നീ ആൾമാറാട്ടക്കാരനാണെന്ന്. ചോരയും നീരുമുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ നാട്ടില്. ഇതിന്റെ മറുപടി അവര് പറയും. കള്ളാക്കി മാറേ. പിള്ളേരെ പോലെ ആചാരേ മാഷെ.
അതെങ്ങനെ തൊണ്ടേ തന്നെ ഇരിക്കല്ലേ, വെളിയിലെടുത്ത ആള് തട്ടിപ്പോ, എടുത്തില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റൂല, അതാണ് അവസ്ഥ. അല്ല, ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറയായിരുന്നു അല്ലേ? ഹാജർ വന്നു ഇല്ല, ഇപ്പൊ ഇങ്ങ എത്തുന്ന പറഞ്ഞത്. മാഷേ, ഡ്രിൽ മാഷേ, ഡ്രിൽ മാഷേ, തീരെ സംസാരിക്കാൻ വയ്യ. എന്നാലും സുകുമാരൻ അലിയാരോട് ഇങ്ങനെ ഒരു ശത്രു തോന്നാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും കൈ താത്തി വേദനിക്കും. മാഷ്ക്ക് എന്ത് തോന്നുന്നു? ഞാനും അത് ആലോചിക്കുന്നു. സുകുമാരൻ ഇടയ്ക്കാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത്തവണ ഒരുത്തരെ തട്ടിയിട്ട് ഞാൻ തിരിച്ചുപോകുന്നു. ഞാനത് വെറും തമാശയായിട്ടാണ് വിചാരിച്ചിരുന്നത്. തമാശ ഒന്നുമല്ല, സുകുമാരൻ എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും, അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് കഴുത്തി തന്നെ വെടിവെക്കൂ. എന്താ മെന്നെ ഉണ്ടായത്? വിശദമായി ഒന്നും അറിയില്ല, ഏതായാലും ഭയപ്പെടാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. സമാധാനമായിരിക്കല്ലേ, പടച്ചോന്റെ കൃപ കൊണ്ട് ഒരാപത്തും വരൂല. അലിയാർക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാ അതൊക്കെ ചെയ്തു കൊടുക്കണം. എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിൽക്കുന്നതായിരിക്കും അലിയാർക്ക് കൂടുതൽ ഇഷ്ടം. വിഷമിക്കണ്ട, ഞാനും കൂടെ നിൽക്കാം. ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ, അതിന്റെ സ്നേഹ. മാഷക്കൊന്നും പറ്റില്ല, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. എന്നാ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇവിടെ നിൽക്കട്ടെ. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തായാലും ഒന്നുമില്ല, ഡോക്ടർ പറഞ്ഞത് വെടി കൊണ്ട ഷോക്കിൽ ഓർമ്മശക്തി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ദാ കൈയും കാലിട്ട് അടിക്കുന്ന കണ്ടില്ലേ? ദേഹം ഇളക്കണ്ടല്ലേ. സമാധാനമായിരിക്കും, ഞാൻ പോയിട്ട് വരാം. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോവാ. പോലീസുകാരും അല്ല ഏടാകൂടം എഴുതി പിടിപ്പിച്ചാൽ പിന്നെ അതിന്റെ പുറകെ ചുറ്റിത്തിരി പോയി നോക്കട്ടെ. കേട്ടല്ലോ ആചാര്യൻ, ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അനങ്ങാട് അവിടെ അടങ്ങിക്കിടന്നു. ഇവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയാണ് എന്ന് ഹാജിയാരോട് പറയണം അല്ലേ? ബോധം കെടുത്താൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞാലോ. കേട്ടിടത്തോളം ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും ആ സുകുമാരൻ അവര് പൊക്കും. ആ എസ് ഐയുടെ കയ്യിലെങ്ങാനും കിട്ടിയ നീയും പ്രേമലതയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം പുറത്തു വരും. പിന്നെ അവര് പ്രേമലതയെ ചോദ്യം ചെയ്യും. അതൊക്കെ എനിക്കും അറിയാം. ഇതിനൊരു പോകാൻ വഴി എന്താണെന്ന് പറഞ്ഞു. എടാ, നീ പ്രേമലതയെ കണ്ട് ആരെന്ത് ചോദിച്ചാലും ഈ കാര്യം മാത്രം പറയരുതെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞോട്ടെ, നീ പറഞ്ഞ അവൾ അനുസരിക്കാതിരിക്കില്ല. സംഭവിച്ചിട്ടും ഈ ബന്ധം ഇപ്പോഴും തുടരുന്നോ? ഇവിടെ പ്രേമലതയല്ല, കാമലതയാണ്.
ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാ കാര്യവും ഞാൻ ഏറ്റവും നല്ല എല്ലാ കാര്യത്തിലും നമുക്ക് പോകുമ്പോഴേ ഉണ്ടാക്കാം. അറിയാതെ പറയുന്നത് കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? നമ്മളത് ഒന്നും മനസ്സിലാക്കി. ഈ ആരെ വരുന്നുണ്ടോ? പേപ്പർ അകത്ത് വയ്ക്കും. ആരാ? സുമാരണ വാപത്തിക്കോ നേരത്തെ പൊത്തി തൂക്ക്. ആ തൂക്കി പട്ടാളത്തിന്റെ തീറ്റ തിന്നും. എന്തൊരു വെയിറ്റ്! ഈ പ്രശ്നത്തിൽ ഇടപെടാൻ താനാരാ? എടോ, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരെ കിഡ്നാപ്പ് ചെയ്ത ശിക്ഷ എന്താ എനിക്കറിയോ? ഒരു കാര്യം എന്താ മനസ്സിലാക്കണം, ഞാനേ സെൻട്രൽ ഗവൺമെന്റിന്റെ ആളാ, അറിയോ? സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ല, പ്രധാനമന്ത്രിയുടെ ആളായിരുന്നാലും ശരി, ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണ്. അതെനിക്കറിയാവോ? ഒരു രാജ്യരക്ഷാ ഭടന് ഈ രാജ്യത്ത് എവിടെയും ഏത് തരം തോക്കും യഥേഷ്ടം കൊണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം തനിക്കുണ്ടോന്നാണ് എനിക്കറിയേണ്ടത്. ഒരു പട്ടാളക്കാരൻ തോക്കുമായി നാട്ടിൽ വന്നാൽ അത് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം. താൻ റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? ഇതങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ തോക്കല്ല. എന്താ റിപ്പോർട്ട് ചെയ്താല്? ഇതൊരു കേണലിന്റെ തോക്കാണ്. ആ തന്റെ കയ്യിൽ എങ്ങനെ വന്നു? അടിച്ചു മാറ്റി അല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പൊ മിലിറ്ററിയുടെ കണ്ണിലും താ കുറ്റവാളിയാണ്. അതിനുള്ള ശിക്ഷ വേറെ. അത് പോട്ടെ. ഏത് നിമിഷവും അലിയാർ തട്ടിപ്പോവാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു അലിയാർ തട്ടിപ്പോയാൽ ആ നിമിഷം മുതൽ താനൊരു കൊലപ്പുള്ളിയായി മാറും. അതിന് ഞാൻ അലിയാരെ അല്ല വെടി വെച്ചത്. പക്ഷെ കൊണ്ടത് അലിയാർക്കല്ലേ? അത് വിധി. ഞാൻ വെടി വെച്ചത് ആ വഞ്ചകൻ കുഞ്ഞാലിക്കുട്ടിയാണ്. വഞ്ചകൻ വഞ്ചകൻ വഞ്ചകൻ! ഞാൻ എപ്പോഴാണോ തന്നെ വഞ്ചിച്ചത്? ചേച്ചേ, നീ വീണ്ടും വന്ന ഇന്നേക്ക് രണ്ടുപേരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയാം. നീ ഇവിടെ പോത്തു പോലെ ഇരുന്ന് ഉറങ്ങിക്കോ. കണ്ണ് തെറ്റി ഇയാൾ ചെയ്ത് വെക്കുന്ന വൃത്തിയേടുകൾ കണ്ടില്ലേ? എന്താ ഈ സിസ്റ്റർക്ക് കൊടുത്ത? വായിച്ചു നോക്ക്. എന്താ എഴുതിയിരിക്കണേ? ഞാനത് എങ്ങനെ പറയും? സിസ്റ്റർ ഒരു സിസ്റ്റർ അല്ലേ സിസ്റ്റർ? പക്ഷെ പറയാതിരുന്നാൽ അതിനേക്കാളും പ്രശ്നമാവും. ഇയാൾ സിസ്റ്റർക്ക് പ്രേമലേഖനം എഴുതിയിരിക്കുക. ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. വന്നിട്ട് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഇയാളുടെ കണ്ണുകൊണ്ടുള്ള രാഗ്യം കാട്ടില്. ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം സിസ്റ്റർ, ഇത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയി പോയി. ആ പട്ടാളക്കാരന്റെ ഭാര്യയെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ കൊടുത്തതിനാ അയാൾ ഇവന്റെ കഴുത്തിൽ വെടിവെച്ചത്. ആ ഉണ്ട തൊണ്ടയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്നവനായി പോയില്ലേ സിസ്റ്റർ, ഉപേക്ഷിക്കാൻ പറ്റൂ. മാഷേ, ഇതിനൊരാളും തരവും ഒക്കെ നോക്കണ്ടേ? സിസ്റ്ററെ, മറ്റുള്ള എല്ലാ സിസ്റ്റർമാരോടും പറയണം ഇയാൾക്ക് പേപ്പറോ പേനയോ ചോദിച്ചാൽ കൊടുക്കരുതെന്ന്. അപ്പൊ ലവ് ലെറ്റർ എഴുതി കളയും. പേപ്പർ പോയിട്ട് ഇനി മരുന്ന് പോലും ഇയാൾക്ക് കൊടുക്കില്ല. വൃത്തികെട്ടവൻ. വെരി ഗുഡ്. സിസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ വേണം. എഴുതി അറിയിക്കാനുള്ള ശ്രമം നടന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇത് തന്നെ തലനാരിയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. മറ്റന്നാളാണ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ കഴിഞ്ഞ് അലിയാർ സംസാരിക്കാൻ തുടങ്ങിയാൽ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഉണ്ട്, പ്രതീക്ഷകൾ ഇനിയും ബാക്കിയുണ്ട്. ഞാൻ കൂടെ ഒരു വെടി വെക്കണോ? ചുമ്മാ ഇരിടാ. ഏത് കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കേ. നമ്മൾ ഉടനെ അലിയാരുടെ വീട്ടിലേക്ക് ഒരു കമ്പി അടിക്കുന്നു. ഗ്ലൂക്കോസ് വേണോ? വേണ്ട. അലിയാർ മാഷ ആരാണ് പറഞ്ഞത്? രണ്ടാമത്തെ മകൾ നബീസാന്റെ. മനസ്സിലായി. ഏതായാലും ഇപ്പൊ വന്നു നന്നായി. ആരാ? ഉമ്മയാണല്ലേ. പേടിക്കാൻ ഒന്നുമില്ല. ഇതാരാ? ഇത് അലിയാരൂട്ടിയുടെ ആദ്യത്തെ ബീവി. ഇത് രണ്ടാമത്തെ ബീവി. ഇത് രണ്ടു കുടിയിലും കൊള്ള മക്കൾ. ഒന്നൊന്നും പേടിക്കണ്ട. കെട്ടിയിട്ടാണ് ഈ പണിക്ക് പോയതല്ലേ. ഇവിടത്തെ ചികിത്സയും വിശ്വസിച്ചുകൊണ്ടിരുന്ന മച്ചാനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ റബ്ബേ, ഇനിയിപ്പോ എന്ത്? ഒന്നും ആലോചിക്കാനില്ല. എത്രയും വേഗം മച്ചാനെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, അതാണ് നല്ലത്. ആ വെടിവെച്ച പട്ടാളക്കാരനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കാം. മാഷ തട്ടിയിട്ട് ജയിലിൽ പോകൂ എന്നാണ് അയാൾ പറയുന്നത്. ഇന്നലെ തോക്കുമായിട്ട് ഇവിടുത്തെ മതിലിയാട് കിടക്കുന്ന സെക്യൂരിറ്റി കാരെ കണ്ടു. അതിന് മാത്രം എന്ത് തെറ്റാ മച്ചാൻ ചെയ്തത്? തെറ്റും ശരി ആലോചിച്ചിരുന്ന മച്ചാന്റെ മയ്യത്തെ കൊണ്ടുപോകുള്ളൂ.
ആരും ബഹളം ഉണ്ടാക്കരുത്. ബാപ്പാ ഞാനങ്ങോട്ട് ഇതൊന്നും അങ്ങോട്ട് കേറി ഭായി മാറേ. ആയിസ ആയിസ ുട്ടിയോ ഈ പടി കടക്കൂലെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. പിന്നെന്താ പെട്ടെന്നൊരു മൂസാക്ക ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് തിരിക്ക. ഞമ്മളതൊക്കെ അമ്മയെ മറന്നില്ലേ? ഇബ്രാഹീമിനെ തല്ലാനും ചിച്ചിക്കാനുള്ള അധികാരം നമ്മളെ പോലത്തെ നിങ്ങൾക്കൂല്ലേ? അവന്റെ ഭാഗത്ത് തന്നെയാ. സ്വന്തം കാശ് കട്ടെടുക്കേണ്ട പല കാര്യമുണ്ട്, അല്ലെങ്കിൽ തന്നെ ഓനും പാടെ അവകാശപ്പെട്ടല്ലേ ഈ സ്വത്ത് മുഴുവനും. ഒരു റൂമിലേക്ക് കടന്നു വരുമ്പോ കുറച്ചൊക്കെ മാനേഴ്സ് വേണമെന്നറിയില്ലേ? എനിക്ക് അധികാരപ്പെട്ട റൂമിലേക്ക് വരാൻ മാനേഴ്സ് നോക്കണം. ഒരു അധികാരം റഹീമും മുംതാസും തമ്മിൽ നിക്കാഹ് നമ്മൾ പണ്ടേ ഉറപ്പിച്ചതല്ലേ മൂസാക്ക? ആരെ ഉറപ്പിച്ചു? ബീരാൻകുട്ടി എന്താ പറയണേ? പണവും പ്രതാപവും ഒന്നും വേണ്ട, പക്ഷേങ്കിൽ എന്റെ മോക്ക് വരണ ചെക്കന് സ്വഭാവ ഗുണം ഉണ്ടായിരിക്കണം. നല്ല തറവാടി പറഞ്ഞ പോരാ, നല്ല രീതി വളർത്തുകയും വേണം. സക്ക ഞമ്മളെ മോനെ വേറില്ല സമ്മതിച്ച്, പക്ഷെങ്കിലേ നിങ്ങൾ ഏത് സുൽത്താനിയാ മോക്കും വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത്? ഓ ഇപ്പൊ പുതിയൊരു മാസ്റ്റർ വന്നിട്ടുണ്ടല്ലോ കുഞ്ഞാലിക്കുട്ടി, നാട്ടുകാരെ മുഴുവൻ പറയണ കേട്ട തലയിലാ വെച്ചിരിക്കുന്നേന്ന്. ഓനെയായിരിക്കും. അതെ ഓൺ തന്നെ. എന്താ ഓണൊരു കുറവ്? പഠിപ്പില്ലേ? വിവരമില്ലേ? മനുഷ്യന്മാരുടെ പെരുമാറ അറിയില്ലേ? എന്റെ മുംതാസിന് വരുന്ന ചെക്കന് ഇത്രയൊക്കെ മതി. വീരാൻകുട്ടി പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ വഹിക്കണില്ല. പോയ സാബിനെ വിളിച്ചു വരുത്തി കുഞ്ഞാലിക്കുട്ടിയായിട്ടുള്ള നിക്കാഹ് ഉറപ്പിക്കാൻ പോവാ. മാഷേ മാഷേ നിങ്ങൾ ഇത് എവിടെയാണ്? എന്താ വിശേഷം അറിഞ്ഞില്ലേ? ഇല്ല. നല്ലൊരു കോഴി ബിരിയാണി ഞാൻ നിങ്ങൾ തയ്യാറായിക്കോളി. നിക്കാഹ് ഉറപ്പിച്ച് വളരെ സന്തോഷം. എവിടെന്നാ പെണ്ണ്? ഞമ്മളതല്ല, നിങ്ങളെ ചെങ്ങായി കുഞ്ഞാലിക്കുട്ടി മാഷ്. ആചാര മോള് മുണ്ടാസും കുഞ്ഞാലിക്കുട്ടി മാഷ് നമ്മൾ നിക്കാഹ് ഉറപ്പിച്ച്. ഇതറിഞ്ഞ ബീരാൻകുട്ടിക്ക് ബഹളം വെച്ച് പോണത് ഞമ്മള് കേട്ടതാണ്. ശ്രദ്ധിക്കുകയാണ്, അന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ട്. എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല, കുഞ്ഞാലിക്കുട്ടിക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാവുന്നു എന്നറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും. അവൻ അമ്പിളിയമ്മാവനെ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനും ഈ ജോജി തയ്യാറാവും. ഞങ്ങളുടെ ആത്മബന്ധത്തിന്റെ ആഴം ആർക്കും അളക്കാൻ കഴിയില്ല. ആർക്കും മൈലുകൾ താണ്ടി ഞാനിവിടെ വന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് തുണയായി അവന്റെ നിഴലായി നിൽക്കുന്ന എന്തിനാണെന്ന് ഹജർക്കറിയാമോ? പറയാതെ നമ്മൾ അങ്ങനെ അറിയും. കളിച്ചും ചിരിച്ചും നടക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു മുഖം മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആർക്കും കണ്ടെത്താനാവാത്ത മറ്റൊരു മുഖം അവനുണ്ട്. സ്വന്തം മകളെ കുഞ്ഞാലിക്കുട്ടിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഹാജിയാരോട് ആ സത്യം തുറന്നു പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ കഴിയാത്ത മാരകമായ ഒരു രോഗത്തിനടിമയാണവൻ. എന്തായി കേക്കണേ? കുഞ്ഞാലിക്കുട്ടിക്ക് അതറിയോ? അറിയാം, എനിക്കും അവനും മാത്രം അറിയാവുന്ന സത്യം. ബി എഡിന് പഠിക്കുമ്പോ ക്ലാസ് മുറിയിൽ വെച്ചൊരു തലകറക്കം, അതായിരുന്നു തുടക്കം. ആദ്യതത്ര കാര്യമാക്കിയില്ലേ, പിന്നെ നിലച്ചിരിക്കാത്ത പല അവസരങ്ങളും അത് ആവർത്തിക്കപ്പെട്ടു. പിന്നെ പരീക്ഷണങ്ങളും പരിശോധനകളും ഒന്നും എവിടെ എത്തിയില്ല. പക്ഷെ ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഹാജിയാരെ. ബോംബെയിലുള്ള അതിവിദഗ്ധനായ ഒരു ഡോക്ടർ അവന്റെ രോഗം ഭേദമാക്കി തരാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ അവനെ കൊണ്ടുപോവുകയാണ്, അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. കോയ സാഹിബിന് വിവരം അറിയോ?
ഇല്ല ഒന്ന് മാത്രമേ അവൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ ജീവനെ തുല്യം സ്നേഹിക്കുന്ന അവന്റെ ഉമ്മയും ബാപ്പയും ഇത് അറിയരുതെന്ന് ചെകുത്താനും കടലിനും നടുവിലായിരുന്നു ഹാജിയാരെ ഞാൻ ഇതുവരെ ഇപ്പോ ആശ്വാസമായി ഹാജിയാരോടെങ്കിലും ഇത് തുറന്നു പറഞ്ഞല്ലോ എന്നൊരു സമാധാനം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരും ഞാൻ ഉറപ്പു തരുന്നു തൽക്കാലം മകൾ ഇതറിയരുത് പോകുന്നതിന് മുമ്പ് എനിക്ക് ഓനെ ഒന്ന് കാണണം ഞാൻ പറയാം ഹാജിയാരെ വിഷമിക്കരുത് വരട്ടെ ഹാജിയാരെ മാഷയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഞാൻ അന്നെല്ലാം മറച്ചു വെച്ചത് പക്ഷെ ഇപ്പൊ എന്റെ ജീവിതം സുകുമാരേട്ടൻ എന്ത് സംഭവിച്ചെന്ന് പോലെ എനിക്കറിയില്ല എനിക്ക് തെറ്റിദ്ധാരണ മാറ്റണം മാഷ സുകുമാരൻ ഒന്നും സംഭവിച്ചിട്ടില്ല തൽക്കാലം ഒന്ന് മാറി നിൽക്കുക അത്രേ ഉള്ളൂ സുകുമാരേട്ടന്റെ അച്ഛൻ വരെ എന്നെ മറ്റൊരു മുഖത്തോടെയാ കാണുന്നത് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു തുടങ്ങി ഞാൻ കൊള്ളരുതാത്തവളാണെന്ന് ഇങ്ങനെ പോയാ ഞാൻ ജീവിച്ചിരിക്കില്ല മാഷ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും ചിലതൊക്കെ തീരുമാനിച്ചു എല്ലാം ആചാര്യോട് തുറന്നു പറയാൻ പോവുകയാണ് ഞാൻ മൂലം പ്രേമലതയുടെ കുടുംബ ജീവിതത്തിന് ഒരു തകരാറും സംഭവിക്കില്ല എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി സുകുമാരനെ എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ കൊണ്ടുവരും ഇത്രയൊക്കെ ഉള്ളു ടീച്ചറെ മനുഷ്യന്റെ കാര്യം കുഞ്ഞാലിക്കുട്ടി മാഷക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന കാര്യം നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എല്ലാം വിധി നാളെ തന്നെ ചികിത്സിക്കാൻ ബോംബെക്ക് കൊണ്ടുപോകുന്നാ പറഞ്ഞത് മാഷ് വരുന്നുണ്ട് മാഷേ കുറച്ച് പത്തിരി ഇറച്ചിയാണ് മാഷയ്ക്ക് വേണ്ടി നിന്റെ ബീവി ഉണ്ടാക്കിയത് പത്തിരി ഇറച്ചിയോ എന്താ വിശേഷിച്ച് ഒന്നുമില്ല എന്റെ ഒരു ആഗ്രഹമാണ് മാഷേ നിങ്ങളിത് കഴിക്കണം ഞാനിപ്പോ കഴിച്ചതേ ഉള്ളൂ അല്ല മാഷെ ഇനിയൊരു പക്ഷേ മാഷ ഇത് വാങ്ങണം കാതർ കഴിച്ചോ ഞാനിപ്പോ പത്തിരി ഇറച്ചിയും കഴിക്കാനുള്ള ഒരു മൂഡിലല്ല നമസ്കാരം മാഷ മാഷ തളരരുത് മനസ്സിന്റെ ബലം ശുഭാപ്തി വിശ്വാസം അതുണ്ടാവണം മാഷക്ക് ഞങ്ങളൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും അല്ല മാഷ നമസ്കാരം മാഷ മാഷെ പത്തിരി കഴിച്ചോളൂ മാഷ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത് അത് കേൾക്കുമ്പോ ഒരുപക്ഷെ ഹാജിയാർക്ക് ഒരു ഷോക്കായേക്കാം ഞാനൊരു വേണ്ട ഒന്നും പറയണ്ട ഒരിക്കൽ കൂടി കേൾക്കാനുള്ള മനസ്സ് നമുക്കില്ല ചങ്ങായി വന്ന് എല്ലാ കാര്യവും പറഞ്ഞു ആദ്യം നമുക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്തിനാ മറച്ചു വെച്ചത് വന്നപ്പോ തന്നെ നമ്മോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നു പലപ്പോഴും കരുതിയതാണ് ഈ മുഖം മൂടി അഴിച്ചു മാറ്റണം ഇവിടെ നിന്നിരുന്ന ഓരോ നിമിഷവും നെഞ്ചിനുള്ളിൽ തീയായിരുന്നു ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി മതി മതി നിനക്ക് എപ്പോ നോക്കിയാൽ ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഞാൻ എല്ലാ വിവരങ്ങളും ഹാജിയാരോട് പറഞ്ഞിട്ടുണ്ട് അല്ല ഹാജിയാരെ ഞാൻ അധികം ഇമോഷണൽ ആവല്ലേ അത് കൂടുതൽ പ്രശ്നമാവും എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്ക നീ ഇവിടെ കുരു കഴിക്കാമെന്നോ അതോ കുരുക്ക് ഉണ്ടാക്കാമെന്നോ വെറുതെ ഇരുന്ന് എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ച് ഇതായി രോഗിയാ അത് ശരി ഇപ്പൊ കുറ്റമല്ല എനിക്ക് എടാ ഞാൻ അങ്ങനെ ഒരു അടവ് പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ബാപ്പ വന്ന് മോന്റെ നിക്കാഹ് ഉറപ്പിച്ചിട്ട് പോയേനെ അല്ല നീ ഇതെന്തുദ്ദേശത്തില ഹാജിയാരോടെല്ലാം തുറന്നു പറയാൻ ഒരുങ്ങിയത്
മതിയായി വേഷം കെട്ടൽ ഓരോ ദിവസവും ഒന്നിനൊന്ന് പ്രശ്നങ്ങൾ കൂടുന്നല്ലാതെ ഇതിന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിന്നെ ബോംബെക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്നാണ് ഞാൻ ഹാജിയാരോട് പറഞ്ഞിട്ടുള്ളത് തൽക്കാലം ഇവിടെ നിന്ന് തടിയപ്പിയാ പോരെ ഇല്ല കുഞ്ഞാലിക്കുട്ടി എനിക്ക് ഇവിടം വിട്ടു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആദ്യമൊക്കെ ഈ നാടിനോടും നാട്ടുകാരോടും പേടിയായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഹാജിയാരുടെ സ്നേഹം ഈ സ്കൂളും കുട്ടികളും ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ സത്യം എന്തായാലും പുറത്തു വരുമെന്ന് എനിക്കറിയാം അതിനു മുമ്പ് എല്ലാം തുറന്നു പറയണം ദേ നീ എടുത്തു ചാടി മണ്ടത്തിലൊന്നും കാണിക്കരുത് നീ എനിക്കൊരു മൂന്ന് ദിവസത്തെ സമയം താ അതിനുള്ളിൽ എല്ലാറ്റിനും ഒരു പരിഹാരം ഞാൻ കണ്ടെത്താം ഇതൊന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ചങ്ങാതിയാ ആരാ ദൂര കുഞ്ഞാലിക്കുട്ടി ഒന്ന് കാണണമല്ലോ ഓ ഇപ്പൊ ഇവിടെ ഇല്ല മലപ്പുറത്താ അവിടുത്തെ സ്കൂളിൽ മാഷാ അല്ല അവൻ ഇവിടെ ഉണ്ട് എനിക്കറിയാം വിളിക്കാന്ന് പറഞ്ഞില്ലേ വേണ്ട വെറുതെ ബഹളം വെക്കണ്ട കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് ഞങ്ങൾ പോകും അവനെ ഞങ്ങൾക്ക് പഠിക്കാനാണ് സത്യം ഓൻ ഇവിടെ ഇല്ല മലപ്പുറത്ത് അവിടെ സ്കൂള് പാസാണ് ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും അവനെ ഞങ്ങൾ കണ്ടുപിടിക്കും തയ്യാറായിക്കോ ഓന്റെ മയ്യത്തെടുക്കാൻ ഈ നാടും നാട്ടുകാരെ ഉപേക്ഷിച്ച് മാഷ് പോയാലും എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ എന്നൊരു വിഷയം ഉണ്ടാവും സ്വപ്നങ്ങൾ ഏറെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ എവിടെയൊക്കെയോ വായിച്ചു മറന്ന കഥകളിലെ റാണിയാണോ ഞാനെന്ന് തോന്നിപ്പോന്നു തറവാട്ടിൽ എനിക്ക് വേണ്ടി ആലോചനകൾ നടക്കുന്നു ഏട്ടന്മാരുടെ തീരുമാനങ്ങളേ നടക്കാറുള്ളൂ പക്ഷേ ഇത് മാഷ് പറഞ്ഞോളൂ ഞാൻ എന്താ വേണ്ടത് ഗൗരിക്കറിയാമല്ലോ എന്റെ സാഹചര്യം കുരുക്കുകൾ ഓരോന്ന് അഴിക്കാൻ ശ്രമിക്കുകയാണ് ആ ഞാനിപ്പോൾ വേണ്ട ഞാൻ പോട്ടെ മാഷേ ഗൗരിക്കുട്ടിയും കുഞ്ഞാലിക്കുട്ടിയും നല്ല ചേർച്ച രണ്ടു കുട്ടികളും കൂടി എങ്ങോട്ടാ ആചാരുടെ മാനസപുത്രനല്ലേ അതിന്റെ രംഗുറപ്പാ ഒരേ ഒരു പെങ്ങളാന്നും കരുതി വളർത്തിയതിന്റെ കൂലിയായി ഇവിടെ തരുന്നത് പറയടേ ആന്തരക്കാരാ തറവാടിന്റെ മാനം കെടുത്താൻ കൊല്ലു ഞാൻ കൊതു കൊളത്തി താഴ്ത്തും ഇനി നീ അവനെ കാണില്ല ഉറുപ്പന്മാരാരാണെന്ന് അവനും അറിയും കുഞ്ഞാലിക്കുട്ടിയല്ലേ അതെ
ഒന്ന് കാണാനാ വന്നത്. എന്തിനാ? ഒരു കാര്യം പറയാനുണ്ട്. പറയടാ ആ പെട്ടി എവിടെ? ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു പെട്ടിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ കയ്യിലുള്ള പെട്ടി എവിടെ? എന്റെ കയ്യിലുള്ള പെട്ടി നിങ്ങൾക്ക് എന്തിനാ? വേണം, അതിനകത്ത് വിലപിടിപ്പുള്ള പല കാര്യങ്ങളും ഉണ്ട്. അയ്യോ ഇല്ല, പഴയ ഒന്ന് രണ്ട് പാന്റും മൂന്നാല് അണ്ടർവെയറും മാത്രമേ ഉള്ളേ. രൂക്ഷാവോ മയോസോ ബദാലുങ്ക. കുഞ്ഞാലിക്കുട്ടി ബോളോ, കുഞ്ഞാലിക്കുട്ടി ബോളോ. എന്താ? ചേട്ടന്മാരെല്ലാം പുറത്തു പോയിരിക്കുക. കുഞ്ഞിന്റെ അവസ്ഥ കണ്ടപ്പോ വിഷമം തോന്നി. ശങ്കരൻ തുറന്നുവിടാം. ശങ്കരന് മാഷോട് ഒരു ദേഷ്യവുമില്ല. ഇനി വരൂ. എന്താ? ചേട്ടന്മാര് ജോജിയെ പിടിച്ചോണ്ട് പോയി. എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ജാഫർ ഖാൻ അഭി ജിന്ദാ രഹാ ഹേ. നിനക്കറിയാം ആ പെട്ടി എവിടെയുണ്ടെന്ന്? പറയേ, വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. എനിക്കറിയാം. നീ പറയില്ലല്ലേ? എനിക്കറിയില്ല. എവിടെ പെട്ടി? നിനക്കറിയില്ല. ആരാ
ആരാണ്ട് വന്ന് ഓനെ അന്വേഷിച്ചെന്ന് വെച്ചു എന്തിനാണ് ഇങ്ങനെ ബേജാറാവണത് സമാധാനമായിട്ടിരിക്കെ ആചാരി എന്താണ് ഈ പറയണത് ഞമ്മടെ കുത്തിന് കയറി പിടിച്ചാണ് കുഞ്ഞാലിക്കുട്ടീനെ ഞങ്ങൾ വെറുതെ ഇവിടെയില്ല എന്ന് ഓമാര് പറഞ്ഞത് ഞമ്മക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവാനാണ് പറയും ആചാരെ ഇതിൽ എന്തോ പന്തി കേടുണ്ടെന്നാണ് ഞമ്മക്ക് തോന്നണത് ആചാരെ ആചാരെ നിങ്ങളെ നാട്ടുകാർക്ക് മുഴുവൻ പ്രിയപ്പെട്ടവനായിരിക്കും സഹായം തേടിയെത്തുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്ന മഹാമനസ്കനായിരിക്കും എന്ന് വെച്ച് വലിയ കുറുപ്പത്തുകാരോട് വേണ്ട നിങ്ങളുടെ ഔദാര്യം നിങ്ങളെ ചുറ്റി വിളിക്കാതെ മനുഷ്യനെ മനസ്സിലാകുന്ന ഭാഷയെ പറയും പറയാൻ തന്നെയാ വന്നത് ഇറക്കി വിടണ്ട പെങ്ങളെ പെങ്ങളെ അതെ നിങ്ങളുടെ പുന്നാര മാഷില്ലേ കുഞ്ഞാലിക്കുട്ടി അവൻ കട്ടോണ്ട് വന്ന് ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന എന്റെ പെങ്ങളെ നിങ്ങൾ എന്താണ് ഈ പറയണത് എന്റെ മോൻ കുഞ്ഞാലിക്കുട്ടി നിങ്ങളെ മോളെ കട്ടോണ്ട് വന്നണ്ട ഓ കുഞ്ഞാലിക്കുട്ടിയുടെ ബാപ്പയാണല്ലേ എന്നാ നിങ്ങളും കേട്ടോ മോൻ ഇവിടെ വന്ന് നിൽക്കുന്നത് പഠിപ്പിക്കാനല്ല പിഴപ്പിക്കാനാ വലിയ വീട്ടിലെ പെമ്പിള്ളേരെ കുറുപ്പ് ഹാജിയാരുടെ മുറ്റത്ത് ഞങ്ങൾ നിൽക്കുന്നത് നാവിന് എന്നില്ല എന്ന് വെച്ച് എന്ത് തോന്നിയാസവും പറയാന്ന് കരുതരുത് തോന്നിയാസം അല്ല സത്യമാ എന്താ സംശയമുണ്ടോ പിടിച്ചിറക്കണവനെ നമ്മള് കേട്ടത് സത്യാണ് പറയടാ പറയാൻ സത്യമാണ് ഞാൻ കുഞ്ഞാലിക്കുട്ടിയല്ല ജോജിയാണ് അത് ശരി ആചാരുടെ പുന്നാര ഭാഷ നിങ്ങളെ മാത്രല്ല നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു കഴിയുന്നവരാ പറയണ എവിടാ എന്റെ പെങ്ങള് കുറുപ്പ വേണ്ട നമ്മൾ ഉറയിക്കാനൊക്കെ എന്തിനാണ് ജോജി ഭാഷ കുഞ്ഞാലിക്കുട്ടിയും ഗൗരിയും ആരൊക്കെ ചേർന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ട് ആരാണെന്നോ എന്തിനാണെന്നോ എനിക്ക് അറിയില്ല വേഗം അവരെ പോയി രക്ഷിച്ചില്ലെങ്കിൽ എനിക്കറിയാം അവരെവിടെയാണ് കൊണ്ടുപോയെന്ന് കുഞ്ഞാലിക്കുട്ടിയാണെന്ന് കരുതി ആദ്യം അവരെന്നെയാണ് ഉപദ്രവിച്ചത് അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഇപ്പൊ മറ്റൊന്നും ആലോചിക്കാൻ സമയമില്ല എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം ആചാര്യ എന്റെ മോന് എന്താണ് പറ്റിയതെന്ന് അറിയില്ല ജോജി എന്റെ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നമ്മൾ ജീവിച്ചിരിക്കില്ല ഇല്ല ഒന്നും സംഭവിക്കില്ല ആരും വരാൻ തയ്യാറായില്ലെങ്കിലും ഞാൻ അവരെ കൊണ്ടുവരും ജോജി വീര വണ്ടി എടുക്ക ഒന്നിങ്ങനെ സത്യം പറ
ആഗ്രഹം നടന്നു കാണാത്തതിൽ എനിക്കും വിഷമമുണ്ട്. എല്ലാറ്റിനും കാരണം
എന്റെ അടുത്ത് ചാട്ടമായിരുന്നു. ക്ഷമിക്കണം. ഇനി ഈ നാട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്നറിയാം. ഞങ്ങൾ പോവാണ്. ഒരപേക്ഷയുണ്ട്. എന്റെ കുട്ടികൾ ഒരിക്കലും അറിയാനിടവരരുത്. അവരുടെ മാഷ് ഒരു കള്ളനായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ടത് നിന്നിലെ മാഷയാണ്, മനുഷ്യനെയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും ഈ നാട്ടുകാർക്കും അന്ന വേണം. നീ പോകരുത്. ശബ്ദം മാറിയതാ.